കോഴിക്കോട് വെച്ച് നടന്ന ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സുവർണ ജൂബിലി സമ്മേളനം ഏറെ പ്രത്യേകതകൾ ഉള്ള ഒന്നായിരുന്നു. ഐ ജി ബി, കെ വി രഘുനാഥൻ, വി കെ ഡി, സി പി, എം കെ പി, എം പി ഡോക്ടർ കെ മാധവൻകുട്ടി, ഡോക്ടർ സുഗതൻ, പി ആർ മാധവ പണിക്കർ, ഡോക്ടർ എ അച്യുതൻ തുടങ്ങി പരിഷത്തിൻ്റെ ആദ്യ ദശകത്തിലെ തലമുതിർന്ന പ്രവർത്തകരുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ സമ്മേളനം പൂർണ്ണമായും സൗരോർജത്തെ മാത്രം ആശ്രയിച്ച് ശബ്ദവും വെളിച്ചവും ക്രമീകരിച്ച ആദ്യ സമ്മേളനം. പരിഷത്ത് പ്രവർത്തകർ തന്നെ കൃഷി ചെയ്തുണ്ടാക്കിയ അരിയും പച്ചക്കറിയും ഉപയോഗിച്ച് നടത്തിയ സമ്മേളനം. ഫ്ലക്സും പ്ലാസ്റ്റിക്കും ഇല്ലാതെ പരസ്യങ്ങളും അലങ്കാരങ്ങളും മാറ്റുകൂട്ടിയ സമ്മേളനം. ഒത്തിരി ഒത്തിരി ഓർമ്മകൾ പങ്കുവച്ച സ്മൃതി സംഗമം. ഉദ്ഘാടന ഗാനത്തിൻ്റെ വികാരനിർഭരവും അർത്ഥപൂർണവും മനോഹരവുമായ ദൃശ്യാവിഷ്കാരം. പൂക്കാട് കലാലയം അവതരിപ്പിച്ച ടോട്ടോച്ചാൻ നാടകം. ഇവയെല്ലാം സമ്മേളനത്തെ അവിസ്മരണീയമാക്കി. യുദ്ധചിന്തയും ശാസ്ത്രബോധവും മനുഷ്യനിലുള്ള വിശ്വാസവും കൈമുതലാക്കി നാടിനെയും ഈ പ്രസ്ഥാനത്തെയും നയിക്കുമെന്ന് പ്രഖ്യാപിച്ച് പുതുതലമുറയ്ക്ക് വേണ്ടി ഈ പതാക വിശിഷ്ടാതിഥികളിൽ നിന്ന് നമ്മുടെ കൊച്ചു കൂട്ടുകാരേറ്റ് വാങ്ങിയിരിക്കുകയാണ്. ഇതാ ചില ഓർമ്മകൾ, ചില അനുഭവങ്ങൾ. പരിഷത്തിന് ജന്മം കൊടുത്ത ആൾക്കാർ മുതൽ ഇന്നും പ്രവർത്തന പദത്തിൽ നിൽക്കുന്ന ആൾക്കാർ വരെ പരിഷത്തിൻ്റെ വിവിധ ചുമതലകൾ സംസ്ഥാനതലത്തിലും ജില്ലാതലത്തിലും പ്രാദേശിക തലങ്ങളിലും പരിഷത്തിൻ്റെ വളർച്ചയിൽ സംഭാവന നൽകിയ വളരെയേറെ പേർ ഈ ചരിത്ര മുഹൂർത്തത്തിൽ ഇവിടെ എത്തിച്ചേർന്നു എന്നുള്ളതാണ് ഏറ്റവും ആവേശകരമായ കാര്യം. ഇത് അവസാനിക്കണമെങ്കിൽ വളരെ കർശനമായി സാഹിബിൻ്റെ ഗില്ലട്ടിൻ എന്ന് പറയുന്ന ഉപകരണം അധ്യക്ഷന് പ്രയോഗിക്കേണ്ടി വരും. അതുകൊണ്ട് നിർത്താൻ പറയുന്ന രണ്ടാം പ്രാവശ്യം നിർത്തു എന്ന് പറയുമ്പോൾ നിർത്തേണമേ എന്ന അഭ്യർത്ഥനയോടുകൂടി ഞാൻ സി പി എ ഇതിൻ്റെ ആമുഖ ഭാഷണം എന്ന് കേട്ട് ഒരു മണിക്കൂറൊന്നും കിട്ടുമെന്ന് വിചാരിക്കണ്ട, അതിനായി ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള സുഹൃത്തുക്കളിൽ നിന്ന് മാത്രമല്ല, ഞാൻ പലരെയും ഗുരുഭൂതരെ എന്ന് കൂടി പറയണം, പല മേഖലകളിലായിട്ട്. ഇത് ഒരു നമുക്ക് അസുലഭമായ സന്ദർഭമാണ്. നേരത്തെയുള്ള നിശ്ചയം അനുസരിച്ച് പാർലമെൻറ്റ് ഇന്നും നാളെയും യോഗം ചെയ്യേണ്ടിയിരുന്നു. പക്ഷേ ഞാനവർ എൻ്റെ പാർലമെൻറ്റിലുള്ള സഹാക്കളോട് പറഞ്ഞിരുന്നു, എനിക്ക് 9-8 രാത്രി കേരളത്തിലെത്തണം, 9 ആരംഭിക്കുന്ന പരിഷത്തിൻ്റെ 50 വാർഷികത്തിൽ അതിൻ്റെ വിവിധ ചടങ്ങുകളിൽ പങ്കെടുക്കാതിരിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ വേറൊരു സംഘടന ഈ 50 വർഷക്കാലം ഞാൻ പ്രവർത്തിച്ചു എന്ന് പറയുന്നില്ല, കൂടെ നടന്നു എന്ന് ഞാൻ പറയുന്നുള്ളൂ. അങ്ങനൊരു സംഘടന എൻ്റെ ജീവിതത്തിലില്ല. ഞാൻ ചെയ്യ
ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം അല്ല ഞാൻ ചെയ്യാൻ പോകുന്നത്, ശാസ്ത്രസാഹിത്യ വർഷത്തിൻ്റെ തുടക്കം മുതൽ അതിനെ വളർത്തുന്നത് പ്രധാനപ്പെട്ട പങ്കുവഹിച്ച കുറേ ആളുകളെ ഒന്ന് ഇവിടെ ഓർമ്മിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ജില്ലകളിലൊക്കെ തന്നെ ഈ രീതിയിൽ പ്രവർത്തിച്ച ചില ആളുകളുടെ പേര് പരാമർശിച്ച് പോവുകയും ചെയ്യുക മാത്രമാണ്. ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടാകാം, അത് ബോധപൂർവം അല്ല എന്ന് ധരിക്കണമെന്ന് ആദ്യമേ അഭ്യർത്ഥിക്കുകയാണ്. ശാസ്ത്ര സാഹിത്യ വർഷത്തിൻ്റെ രൂപീകരണ ഘട്ടത്തിൽ ആദ്യം 1962 April 8 പരിഷത്ത് രൂപം കൊണ്ടപ്പോൾ അതിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ ഭാസ്കരൻ നായർ. ഡോക്ടർ കെ ഭാസ്കരൻ നായർ അന്ന് എന്തുകൊണ്ടും ശാസ്ത്ര സാഹിത്യ വർഷത്തിൻ്റെ പ്രസിഡൻ്റാകാൻ അർഹതയുള്ള ഒരാളായിരുന്നു കേരളത്തിൽ. കാരണം ശാസ്ത്ര സാഹിത്യകാരൻ എന്നുള്ള നിലക്ക് കേരളത്തിലെ പ്രാമാണികനായ ഒരു ഒരു എഴുത്തുകാരനായിരുന്നു അദ്ദേഹം എന്നുള്ളതുകൊണ്ടാണ്. വിവിധ സർക്കാർ കോളേജുകളിൽ അധ്യാപകനായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ പ്രിൻസിപ്പാളായിരുന്നു. കേരളത്തിലെ ആദ്യത്തെ കൊളേജിയേറ്റ് ഡയറക്ടറായിരുന്നു അദ്ദേഹം. ശാസ്ത്ര ജന്തുശാസ്ത്രമാണ് അദ്ദേഹത്തെ വിഷയമെങ്കിലും സാഹിത്യ സിദ്ധാന്തങ്ങളിൽ അഗാധമായ അറിവുള്ള ഒരാളായിരുന്നു അദ്ദേഹം. ആധുനിക മലയാള സാഹിത്യത്തിൽ അദ്ദേഹത്തെ വിശേഷിച്ച് ഒറ്റതിരിഞ്ഞു നിൽക്കുന്ന ഒരു കുലപർവ്വതമാണ് ഭാസ്കരൻ നായർ എന്ന് ചിലരൊക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. വളരെ ഗംഭീരമായ വളരെ മനോഹരമായ ഒരു ഭാഷാശൈലിയുടെ ഉടമയായിരുന്നു ഭാസ്കരൻ. മുണ്ടശ്ശേരിയോടും മാരാരോടൊപ്പം നിൽക്കാവുന്ന ഒരു ശൈലി വല്ലഭൻ എന്ന് എന്തുകൊണ്ട് വിശേഷിപ്പിക്കുന്നാവുന്ന ആളാണ് ഭാസ്കരൻ നായർ. സി വി രാമൻപിള്ളയെക്കുറിച്ച് മലയാളത്തിലുണ്ടായിട്ടുള്ള പഠനങ്ങൾ ഏറ്റവും മികച്ച പഠനങ്ങളൊന്നാണ് ഭാസ്കരൻ നായരുടെ ദൈവനീതിക്ക് ദാക്ഷിണ്യമില്ല എന്നുള്ള പുസ്തകം. ഇതേപോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള പുസ്തകങ്ങളാണ് ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എഴുതിയ കൃതികളും. അദ്ദേഹത്തിൻ്റെ പരിണാമം, ആധുനിക ശാസ്ത്രം, ശാസ്ത്രത്തിൻ്റെ ഗതി, താരാപഥം, ശാസ്ത്രദീപിക തുടങ്ങിയ അനേകം കൃതികൾ ശാസ്ത്ര സാഹിത്യ മേഖലയ്ക്ക് വലിയ മുതൽക്കൂട്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി വർഷം കൂടിയാണ് 2013 എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ. രണ്ടാമതായിട്ട് ഞാൻ ഇവിടെ എനിക്കിവിടെ പരാമർശിക്കേണ്ടത് ഡോക്ടർ കെ ജി അടിയോടിയാണ്. ശാസ്ത്ര സാഹിത്യ വർഷത്തിൻ്റെ സ്ഥാപക ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ ജി അടിയോടി കോഴിക്കോട് സെൻറ് ജോസഫ് കോളേജിലെ ദേവഗിരി കോളേജിലെ അധ്യാപകനായിരുന്ന കാലത്താണ് ശാസ്ത്രം എഴുതുന്നവരുടെ പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. ശാസ്ത്രം എഴുതുന്നവരുടെ ഒരു സംഘടന എന്നുള്ള നിലക്ക് ഈ പരിഷത്തിന് രൂപം നൽകുന്നത്. അന്ന് അദ്ദേഹത്തിൻ്റെ സങ്കടം അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലും മറ്റും എഴുതി വെച്ചിട്ടുണ്ട്. ശാസ്ത്രം എഴുതുന്ന എഴുത്തുകാർക്ക് യാതൊരു വിധത്തിലുള്ള പരിഗണനയും കിട്ടുന്നില്ല. ശുദ്ധ സാഹിത്യകാരന്മാർക്ക് കിട്ടുന്ന അംഗീകാരമോ പ്രശസ്തിയോ അതിൻ്റെ പതിന്മട അതിൻ്റെ 100 പോലും ഇവർക്കില്ല. അത് മറികടക്കണമെങ്കിൽ, അത് പരിഹരിക്കണമെങ്കിൽ ശാസ്ത്ര സാഹിത്യകാരന്മാർക്ക് അവരുടേതായ സംഘടന വേണം. അന്ന് കേരളത്തിലെ ഏറ്റവും പ്രാമാണികമായ സംഘടനയായിരുന്നു സമസ്ത കേരള സാഹിത്യ പരിഷത്ത്. അതേപോലൊരു സംഘടന ശാസ്ത്ര സാഹിത്യകാരന്മാർക്ക് ഉണ്ടാകണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് രൂപം നൽകിയത്. ആദ്യത്തെ കത്ത് അദ്ദേഹം തയ്യാറാക്കിയത് അദ്ദേഹവും അതോടൊപ്പം തന്നെ കോതിയൂർ നരേന്ദ്രനാഥിൻ്റെയും കെ കെ പി മേനോൻ്റെയും സി കെ ഡി പണിക്കരുടെയും കെ കെ നായരുടെയും പേര് വെച്ചുകൊണ്ടാണ് ആദ്യത്തെ ക്ഷണക്കത്തയച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് April 8 ഇംപീരിയൽ ഹോട്ടലിൽ യോഗം ചേർന്നത്. അവിടെ വെച്ചാണ് പരിഷത്തിന് രൂപം നൽകുന്നത്. ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെടുന്നു. 1966 പി ടി ഭാസ്കര പണിക്കരെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെടുന്നതോടുകൂടിയാണ് കെ ജി ഡിയുടെ ആ സ്ഥാനത്ത് നിന്ന് വിട്ട് തിരുവനന്തപുരത്തേക്ക് അദ്ദേഹത്തിന് ഗവേഷണത്തിന് പോകുന്നത്. പിന്നീട് പതുക്കെ പതുക്കെ പരിഷത്തുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം കുറഞ്ഞു വരികയാണ്. ശാസ്ത്രത്തെ ജനകീയമാക്കുന്നതിൽ കെ ജി അടിയോടിക്ക് ആദ്യകാലം മുതൽക്ക് തന്നെ ഒരു തർപ്പുണ്ടായിരുന്നു. അതുകൂടി അദ്ദേഹത്തെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ നിന്ന് അകലുന്നതിലൊരു കാരണമായിട്ട് മാറിയിട്ടുണ്ട്. എന്തായാലും ഒരു ഒരു വലിയൊരു പ്രസ്ഥാനത്തിന് ശാസ്ത്ര സാഹിത്യകാരന്മാരുടെ അല്ലെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ നിന്നുള്ള ഒരു പ്രസ്ഥാനത്തിന് രൂപം നൽകുന്നതിലും അതേപോലെ തന്നെ ശാസ്ത്ര സാഹിത്യത്തിന് അമൂല്യമായ സംഭാവന നൽകിയ ഒരാളെന്നുള്ള നിലക്കൊക്കെ തന്നെ അടിയോടിക്ക് വലിയ പിന്നെ അടിയോടി ഏറെ സ്മരിക്കേണ്ട ഒരാളാണ് എന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. അദ്ദേഹം ആദ്യകാലം ഒരു സാഹിത്യകാരൻ എന്നുള്ള നിലക്കാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പ്രവർത്തനം ആരംഭിക്കുന്നത്. പിന്നീടാണ് ശാസ്ത്രത്തിൻ്റെ രംഗത്തേക്ക് വരുന്നത്. പയ്യന്നൂർകാരനാണ്. തിറയും തെയ്യവും ഒക്കെ അദ്ദേഹത്തിന് പ്രിയപ്പെട്ട മേഖലകളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവൻ്റെ ഉത്ഭവവും ഭാവിയും കേരളത്തിലെ വിഷപ്പാമ്പുകൾ ശാസ്ത്രവും സൗന്ദര്യവും തുടങ്ങിയ നിരവധി ഗ്രന്ഥങ്ങൾ മലയാള സാഹിത്യത്തിന് മുതൽക്കൂട്ടായിട്ടുണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊന്ന് പ്രൊഫസർ സി കെ ഡി പണിക്കരാണ്. ഇവിടെ ഇരിക്കുന്ന പ്രസാദ് മാഷയുടെ അധ്യാപകൻ കൂടിയാണ് സി കെ ഡി പണിക്കർ. പരിഷത്തിൻ്റെ ആദ്യത്തെ യോഗം വിളിച്ചു ചേർത്തവരിൽ ഒരാൾ പ്രൊഫസർ സി കെ ഡി പണിക്കരാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പിന്നെ ഏറ്റവും വലിയ ദുഃഖം ആ യോഗത്തിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മൂത്ത മകളുടെ കല്യാണം എന്നായതുകൊണ്ട് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്നും അവിടെ അച്ഛന് എന്നോടുള്ള വിരോധം ഇപ്പോഴും തീർന്നിട്ടില്ല എന്ന് ആ മകള് 2 മുമ്പ് എന്നോട് പറയുണ്ടായി. എന്തായാലും മാതൃഭൂമിയിൽ സസ്യങ്ങളെക്കുറിച്ച് നിരവധി ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരുന്ന ആളായിരുന്നു സി കെ ഡി പണിക്കർ. മാത്രമല്ല അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിനോദം സസ്യശാസ്ത്രം മലയാള പദ്യരൂപത്തിൽ എഴുതുക എന്നുള്ളതായിരുന്നു. പ്രസാദ് മാഷക്കതിരെ ചില വരികളൊക്കെ അല്പ സ്വല്പൊക്കെ ഇപ്പോൾ ഓർമ്മയുണ്ട്. അദ്ദേഹം പിന്നെ സമയമില്ലാത്തതുകൊണ്ടാണ് പറയാത്തത്. മാത്രമല്ല പ്രൊഫസർ പണിക്കർ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കാലത്ത് സ്ഥിരമായിട്ട് ഡയറി എഴുതിക്കൊണ്ടിരുന്നു.
അന്ന് ഇതിനെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിന് ഡയറി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ ഡോക്ടർ കെ ജി അടിയോട് പറയുകയുണ്ടായി. അദ്ദേഹത്തിന് ഡയറി ചതലരിച്ച് നഷ്ടപ്പെട്ടു പോയി, അതുകൊണ്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ആ രീതിയിൽ തുടക്കത്തിൽ പിന്നെ ഇതിൻ്റെ പിന്നെ രൂപീകരണത്തിൽ പങ്കുവച്ച ഒരാളാണ് ഡോക്ടർ പ്രൊഫസർ സി കെ പണിക്കരും. എന്നെ നല്ല വിധത്തിൽ നേർവഴിക്ക് എൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു ദിശാബോധം നൽകാൻ പരിശുദ്ധമാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ ഇങ്ങനെയുള്ള ചില വഴികളിൽ കൂടിയെല്ലാം ഇവിടെ എന്നെ എത്തി, ഏതായാലും ഇവിടെ പരിഹരിക്കുന്നത് എനിക്ക് അഭിമാനവും ആഹ്ലാദവും മാത്രമാണുള്ളത്. ഒരു വിധത്തിലും ശരിയായില്ല എന്ന് തോന്നിയില്ല. ഞാൻ വിചാരിച്ചു ഞാൻ ഇന്ന് വരാതിരുന്നു ിസ്റ്റില് ഞാനും പെടുമായിരുന്നു. ഏതായാലും കവുമ്പായി എന്റെ അവസാനത്തിൽ ആ ലിസ്റ്റിൽ പെടുത്തി എങ്കിലും ഞാനതിന് അറിയിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഏതായാലും നിങ്ങൾക്കെല്ലാം നന്ദി. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് അതിൻ്റെ പിറ്റേ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസവും ഞാനിവിടെ ബോധം കെട്ട് വീണു. അപ്പം അത് എന്നെ ആസ്പത്രിക്ക് കൊണ്ടുപോകുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന വിചാരം, ഒരു കൊല്ലം കൂടി ജീവിച്ചിരിക്കില്ലേ 50-ാം വാർഷികത്തിനെന്ന്. അതുകൊണ്ട് മറ്റന്നാൾ മരിച്ചാൽ ഞാൻ കൃതകൃത്യനാണ്. ഈ സമ്മേളനം കഴിയുന്നവരെ ഞാൻ 2-3 എൻ്റെ അനുഭവങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഒന്ന്, പ്രസാദ് മാഷ് നയിച്ച ജലം പരിസ്ഥിതി എന്ന് വെച്ചുള്ള രാത്രിയിൽ പേരാമ്പ്ര ഞങ്ങൾ ചെല്ലുമ്പോൾ നട്ടുച്ച സമയമാണ്. അപ്പോൾ പ്രസാദ് മാഷ് പറഞ്ഞു, സിമാഷ് 2 വാക്ക് പറഞ്ഞിട്ട് പോവാം, നമുക്ക് ഉണ്ണാൻ പോവാമെന്നും പറഞ്ഞിട്ട് അവരൊക്കെ പോയി. എന്നെ അവിടെ പേരാമ്പ്ര ചന്ത ബസ് സ്റ്റാൻഡവിടെ വിട്ട്. അപ്പോൾ ഞാനവിടെ ചെന്നപ്പോൾ ആ കൊല്ലം ഇതുപോലെ തന്നെ ഒരു വരൾച്ചയുടെ കൊല്ലമായിരുന്നു. അപ്പോൾ അതുമല്ല, അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ കാടില്ലെങ്കിൽ മഴയില്ല എന്നുള്ളൊരു ഒരു കോൺട്രവേഴ്സി ഉണ്ടായ കൊല്ലാണ്. അപ്പോൾ അവിടെ ഷർട്ടിടാതെ ഒരു കിഴി കക്ഷത്തിൽ വെച്ചിട്ട് ഒരു കർഷകൻ, ഒരു പക്ഷേ അവിടെ ഉണ്ടായിരുന്ന കായോ ചേനോ വിറ്റിട്ട് കാശും കൊണ്ട് പോവുകയായിരിക്കും, ചോദിച്ചു, മഴയൻ കാടൻ തമ്മിലെന്താ ബന്ധം? ആ ചോദ്യം ഒരു ഷർട്ടിടാത്ത തോർത്തുമുണ്ടോ ഇല്ലാതെ കുറച്ചുകൂടി വലിയ മുണ്ടെടുത്ത ഒരു കർഷകൻ്റെ ചോദ്യമാണ്. അപ്പോൾ ഞാനതിനെ മറുപടി പറഞ്ഞു തുടങ്ങി. ഞാൻ മറുപടി പറഞ്ഞത്, അപ്പോൾ പിന്നെയും ചോദ്യങ്ങൾ വന്നു. ചോദ്യങ്ങൾ ഈ പേരാമ്പ്ര ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. ബസ് ഇങ്ങനെ പോകുന്നുണ്ട്. അവസാനം എനിക്ക് ക്ലൈമറ്റോളജിയെ കുറിച്ചിട്ട് ഓറോഗ്രാഫിക് റെയിൻഫോളിനെയും കൺവെക്ഷണൽ റെയിൻഫോളിനെയും ഫ്രണ്ടൽ റെയിൻഫോളിനെയും സൈക്ലോണിക് റെയിൻഫോളിനെയും ഒക്കെ കുറിച്ച് അവിടെ ക്ലാസ് എടുക്കേണ്ടി വന്നു. എല്ലാവരും അത് കേട്ടിരുന്നു എന്നുള്ളതാണ്. ഒരനുഭവം കൂടി ഞാൻ പറയട്ടെ. ഒറ്റ നമ്മുടെ ശാസ്ത്രം സമൂഹം എന്നുള്ള ആ ക്ലാസ്സുകൾ നടക്കുമ്പോൾ, അപ്പോൾ ശാസ്ത്രത്തിൻ്റെ വികാസവും സമൂഹത്തിൻ്റെ വികാസവും പറഞ്ഞ് പറഞ്ഞ് യേശു ക്രിസ്തു കൂടെയൊക്കെ വന്ന് അവസാനിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അതിലൊരാൾ ഇവിടുന്ന് ഇവിടെ വരെ ഷർട്ട് കയ്യൊക്കെ നീട്ടിയിട്ടുള്ള ഒരാൾ, ഇവിടുത്തെ ഷർട്ട് ഇട്ടുള്ള ആളെ എനിക്ക് ചോദിച്ചു, അപ്പോൾ സാറിങ്ങനെ ഈ പ്രപഞ്ചത്തിനെ കുറിച്ച് പറഞ്ഞു, ഞങ്ങളുടെ ബൈബിളിൽ പറയുന്നത് പ്രപഞ്ചം ഉണ്ടായത് മറ്റൊരു തരത്തിലാണെന്നാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായി, ഞാൻ ബൈബിള് വായിച്ചിട്ടുണ്ട്, എനിക്കറിയാം ബൈബിളെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായെന്ന് നിങ്ങളോ ഞാനോ കണ്ടിട്ടില്ലല്ലോ, ഇതെല്ലാം നമ്മളുടെ തിയറിയാണ്. ഞാൻ പറഞ്ഞു ബിഗ് ബാങ് തിയറി ആയാലും കണ്ടിന്യൂസ് ക്രിയേഷൻ തിയറി എല്ലാം ഇതെല്ലാം തിയറിയാണ്. അതിന് ഞങ്ങൾ ചില ഈ എന്താണ് ഹൈപ്പോത്തസിസ് വയ്ക്കുന്നു, ചില ഫൈൻഡിങ്സ് പറയുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില നിഗമനങ്ങളിലെത്തുന്നു. ഇതാണ് ശാസ്ത്രത്തിൻ്റെ രീതി. ബൈബിളിൽ അങ്ങനെയല്ല. ബൈബിളിൽ നിങ്ങളൊന്ന് പറയുന്നു, അത് വിശ്വസിക്കുന്നു. ഏതായാലും നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, ഇതെല്ലാം ഓരോ രീതി ആണെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഒന്ന് എനിക്ക് റിക്വസ്റ്റ് ഉള്ളൂ, നിങ്ങളിതെല്ലാം എല്ലാം പഠിക്കണം. ഞങ്ങൾ പറയുന്ന പഠിക്കും, നിങ്ങൾ പഠിക്കും, വേറെ ഒന്നുണ്ടെങ്കിൽ പഠിക്കും. ഇനി നിങ്ങൾക്ക് ഉത്തമ വിശ്വാസം
കാര്യകാരണ സഹിതം നിങ്ങൾക്ക് ഏതിലാണ് കുറ്റം ഉണ്ടാകുന്നത് അത് നിങ്ങൾ വിശ്വസിക്കും. പക്ഷെ അതിനൊരു യുക്തി വേണം ഇത്ര ഉള്ളൂ എന്നുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങി വരുമ്പോൾ അപ്പോൾ ഇതിലൊരു നാലഞ്ച് പേരിങ്ങനെ മാർച്ച് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ എന്താ വളരെ കുറച്ച് ഒരു ഒരു വലിയ ചലഞ്ച് കുറച്ചൊരു ആറ്റിറ്റ്യൂഡിലാണ് ഞങ്ങൾക്ക് തോന്നി. അവരുടനെ വന്നിട്ട് എന്നെ താണു തൊഴിലാണ് ഉണ്ടായത്. അപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഒരു കുമ്പസാരം നടത്താൻ പോകണം, ഞങ്ങൾ ഈ ശമ്മാശന്മാർ എന്ന് പറഞ്ഞാൽ അച്ഛന്മാരാവാൻ പഠിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ അയച്ചതാണ് പള്ളിയിൽ നിന്ന്. നിങ്ങളെന്താ പറയുക? ആയിടയ്ക്കാണ് പറയുന്നത് ഈ ദൈവമില്ല എന്ന പ്രസംഗിച്ചിടക്കാണ് പരിഷത്ത് എന്ന് പറഞ്ഞ് ഒരു പ്രചാരണം ഉണ്ടായിരുന്നു. ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അയച്ചതാണ്. ഇവിടെ വന്നപ്പോൾ നിങ്ങൾ ഈ ഇത് പറഞ്ഞുകൂടി ഞങ്ങൾക്കൊരു നിവൃത്തിയില്ലാണ്ടായി. നിങ്ങൾ വേറെ എന്തെങ്കിലുമാണ് പറഞ്ഞെങ്കിൽ അവിടെ അടിയുണ്ടായേനെ. അതിനാണ് ഞങ്ങൾ 10-25 പേര് ഞങ്ങൾ തയ്യാറായി വന്നാണ് ഞങ്ങളെ നിർവീര്യനാക്കി എന്ന് പറഞ്ഞു. പക്ഷേ ഈ അപ്രോച്ച് എടുത്താൽ പക്ഷത്തിനുള്ള എതിരായിട്ടുള്ള എല്ലാ കോൺട്രവേഴ്സിയും നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇന്നും പരിഷത്ത് എനിക്ക് വലിയൊരു ആവേശമാണ്. മറ്റൊരാൾ കോന്നിയൂർ നരേന്ദ്രനാണ്, പരിഷത്തിന്റെ ആദ്യത്തെ വൈസ് പ്രസിഡന്റാണ്. കോഴിക്കോട് ആകാശവാണിയിൽ ഉദ്യോഗസ്ഥനായപ്പോഴാണ് കോന്നിക്കാരനായ നരേന്ദ്രനാഥ് കോഴിക്കോടേക്ക് വരുന്നത്. പിന്നീടാണ് ഡോക്ടർ അടിയോടിയുമായുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിഷത്തിൻ്റെ രൂപീകരണ യോഗത്തിലൊക്കെ പങ്കെടുക്കുന്നത്. നോവൽ, കഥ, നാടകം, ശാസ്ത്രം, ജീവചരിത്രം, വിമർശനം, വിവർത്തനം, അങ്ങനെ വിവിധ മേഖലകളിൽ അദ്ദേഹത്തിൻ്റെതായ സംഭാവനകളുണ്ട്. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്നുള്ള പേര് നിർദ്ദേശിച്ചത് ഡോക്ടർ കോന്നിയൂർ നരേന്ദ്രനാഥാണ്. അതിൽ കേരളം എന്ന് ചേർത്തത് അടിയോടിയാണെന്ന് അദ്ദേഹം എഴുതുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വരദാനം എന്നൊരു പുസ്തകം ഒരു നാടകം ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആദ്യത്തെ വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലക്ക് അദ്ദേഹം ഇന്നും നമുക്ക് സ്മരണീയനാണ്. ഡോക്ടർ കെ കെ നായർ പരിഷത്തിൻ്റെ രൂപീകരണ യോഗത്തിൽ പങ്കെടുത്ത ഒരാളാണ് ഡോക്ടർ കെ കെ നായർ. ദേവഗിരി കോളേജിൽ അന്ന് കേരള സർവകലാശാലയുടെ സുവോളജി പഠന ഗവേഷണ വിഭാഗം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ തലവനായിരുന്നു ഡോക്ടർ നായർ. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള നിരവധി ഗവേഷണ ലേഖനങ്ങൾ എഴുതിയ, ഒട്ടേറെ ശാസ്ത്ര ലേഖന ശാസ്ത്ര സാഹിത്യ രചനകൾ നടത്തിയ ഏറ്റവും മികച്ച ഒരു ഗവേഷകനായിരുന്നു, ഒരു അധ്യാപകനും കൂടിയായിരുന്നു ഡോക്ടർ കെ കെ നായർ. ശാസ്ത്ര ഗവേഷണവും അധ്യാപനവും ഡോക്ടർ നായരെ സംബന്ധിച്ചിടത്തോളം ഒരു തപസ്യയായിരുന്നു. അദ്ദേഹം ഇതിൽ ആദ്യ യോഗത്തിൽ പങ്കെടുത്ത, ആദ്യ യോഗം വിളിച്ചുകൂട്ടിയിട്ടുള്ള ഒരാളാണ്. മറ്റൊരാൾ കെ കെ പി മേനോനാണ്. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പരിഷത്തിലെ സ്ഥാപകരുള്ള ഒരാളാണ് അദ്ദേഹം. വൈക്കമാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം. അദ്ദേഹം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മത്സ്യ ഗവേഷണ വിഭാഗത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു. പിന്നീട് അതിൽ നിന്ന് രാജിവെച്ചിട്ടാണ് അദ്ദേഹം പിന്നെ ഒരു സ്വകാര്യ കമ്പനിയിലേക്ക് പോകുന്നത്. നിരവധി ശാസ്ത്ര സംഘടനകളിൽ സയൻസ് റൈറ്റേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ, മറൈൻ ബയോളജിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ, സൊസൈറ്റി ഓഫ് ഫിഷറീസ് ടെക്നോളജീസ് ഇന്ത്യ, അതിൻ്റെ കൂടെ സമസ്ത കേരള സാഹിത്യ പരിഷത്തിലും അംഗമായിരുന്നു അദ്ദേഹം. മത്സ്യങ്ങളെക്കുറിച്ചും കടലിനെക്കുറിച്ചും അത്യന്തം അഗാധമായ അറിവുള്ള ആളായിരുന്നു കെ കെ പി മേനോൻ. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് സാഹിത്യ സിദ്ധാന്തങ്ങളിലും ആഴത്തിലുള്ള അറിവുണ്ടായിരുന്നു. എന്നാൽ അസൂയാവഹമായ ഭാഷാ സ്വാധീനത്തോടെ ശാസ്ത്രവിജ്ഞാനം അനായാസം വിശദീകരിച്ച് എഴുതാൻ കൽപ്പുള്ള ഒരു ശാസ്ത്ര സാഹിത്യകാരൻ കൂടിയാണ് പ്രൊഫസർ കെ കെ പി മേനോൻ. മറ്റൊരാൾ എൻ വി കൃഷ്ണവാര്യരാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുക എന്ന് പറയുന്നത് തന്നെ മണിക്കൂറുകളോളം വേണ്ടിവരും. ദേശീയ പ്രസ്ഥാനത്ത് പ്രവർത്തിച്ച ആളാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ ഒളിവിൽ താമസിച്ച് പത്രപ്രവർത്തനം നടത്തിയുണ്ടായി. അദ്ദേഹത്തിന് അറിയാത്ത മേഖലകൾ ചുരുക്കമാണ്, അദ്ദേഹം കൈവെക്കാത്ത മേഖലകളും ചുരുക്കമാണ് എന്നുള്ളതാണ്. ദീർഘകാലം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെയും പിൽക്കാലത്ത് കുങ്കുമം വാരികയുടെയും പത്രാധിപരായിരുന്നു. 68 ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ രൂപീകരിച്ചപ്പോഴതിൻ്റെ ഡയറക്ടറായിട്ട് അദ്ദേഹം പിന്നെ നിയോഗിക്കപ്പെട്ടു. മലയാള സാഹിത്യത്തെ പൊതുവെയും കവിതയെ പ്രത്യേകിച്ചും ഉത്തേജിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒരാളാണ് എൻ വി. എൻ വിയെ സംബന്ധിച്ച് പറയാറുള്ള അദ്ദേഹം ഒരു വ്യക്തിയല്ല, ഒരു പ്രസ്ഥാനമാണ് എന്നാണ്. ശതാവധാനി, ബഹുഭാഷാ പണ്ഡിതൻ, സർവകലാവല്ലഭൻ, എന്താ സർവഭാഷാ വിശാരദൻ, സഞ്ചരിക്കുന്ന വിശ്വവിജ്ഞാന കോശം എന്നൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് പറയാം. അദ്ദേഹത്തിൻ്റെ ശതാവധാനിത്വം മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ എസ് പി എൻ വിയെക്കുറിച്ചൊരു കവിത എഴുതിയിട്ടുണ്ട്. എസ് പി എൻ വിയുടെ വലിയൊരു ആരാധകനും ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു എൻ വി എന്ന പേരിൽ എസ് പി എൻ ഒരു കവിത എഴുതിയിട്ട് അത് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. എന്തായാലും ഈ ഏറ്റവും സങ്കീർണമായ വിഷയങ്ങളെക്കുറിച്ച് കൂടി വളരെ ലളിതമായി ചുരുക്കി എഴുതാൻ കഴിവുള്ള ഒരാളായിരുന്നു എൻ വി എന്നുള്ളത് വളരെ ശ്രദ്ധിക്കണം. എപ്പോഴും എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ചും വളരെ ജാഗ്രതയോടുകൂടി നോക്കുകയും അതിനെക്കുറിച്ച് എഴുതിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന എൻ വി ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഞാൻ 1988 September 20 അന്നത്തെ ഹിന്ദു പത്രത്തിലാണ് ഇന്ത്യയിൽ ആദ്യ 10 ആണവ നിലയങ്ങൾ സ്ഥാപിക്കാനുള്ള നിർദ്ദേശം ആദ്യമായിട്ട് വരുന്നത്. അതിലൊന്ന് കൂടംകുളമായിരുന്നു. ഞാൻ പറഞ്ഞു ഇപ്പം വളരെ പ്രസക്തമായതുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്.
അന്ന് തന്നെ സെപ്റ്റംബർ 20-ന് തന്നെ അദ്ദേഹം ഒരു കുറിപ്പ് എഴുതി, കൂടംകുളത്തെ പിന്നെ ഈ വരാൻ പോകുന്ന ആണവനിലയങ്ങളുടെ അപകടം എന്തായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ 1988 സെപ്റ്റംബർ 20-ന് തന്നെ എൻ വി എഴുതിയിരുന്നു എന്ന് പറയണം. രാജാരാമണ്ണയുടെ എല്ലാ വാദഗതികൾക്കും യുക്തിയുക്തമായിട്ട് മറുപടി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം എഴുതുന്നത് ഇതിൻ്റെ ആവശ്യം എന്താണെന്ന്. അന്ന് അദ്ദേഹം പ്രയോഗിക്കുന്ന വാക്കാണ് ഗാർബേജ് ഇമ്പീരിയലിസം എന്ന വാക്കുപോലും ഉപയോഗിച്ചുകൊണ്ടാണ് എന്തുകൊണ്ട് ആണവനിലയങ്ങൾ പാടില്ല എന്ന് അദ്ദേഹം സ്ഥാപിക്കുന്നത്. ശാസ്ത്ര സാഹിത്യ വർഷത്തിൻ്റെ ആദ്യത്തെ ട്രഷറായിരുന്നു എൻ വി. അതേപോലെ തന്നെ പിന്നീട് വൈസ് പ്രസിഡന്റ് ആയിട്ടുണ്ട്. കൊല്ലത്ത് നമ്മുടെ സംസ്ഥാന സമ്മേളനം നടന്നപ്പോൾ അതിൻ്റെ സ്വാഗത സംഘം ചെയർമാനായിരുന്നു അദ്ദേഹം. മാത്രമല്ല 1973 ശാസ്ത്രം സാമൂഹ്യ വിപ്ലവത്തിന് എന്ന മുദ്രാവാക്യം അംഗീകരിച്ച തിരുവനന്തപുരം സമ്മേളനത്തിൽ ശാസ്ത്രം സാമൂഹ്യ വിപ്ലവത്തിന് എന്ന വിഷയത്തെ അധികരിച്ച് നടന്ന സെമിനാറിൽ കേരള ശാസ്ത്ര സാഹിത്യ വർഷത്തിനെയും മലയാളത്തെയും പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുത്തതും എൻ വി ആയിരുന്നു എന്നുകൂടി ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊരാൾ ഡോക്ടർ എസ് പരമേശ്വരനാണ്. ഇവിടെ ഇരിക്കുന്ന CP അധ്യാപകനാണ് ഡോക്ടർ എസ് പരമേശ്വരൻ. ഉൾക്കരമുള്ള അനേകം ശാസ്ത്ര സാഹിത്യ കൃതികൾ രചിക്കുക മാത്രമല്ല ശാസ്ത്ര സാഹിത്യ രചനയെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുകയും എഴുതുകയും കൂടി ചെയ്തയാളാണ് പരിഷത്തിൻ്റെ ആദ്യത്തെ നിർവാഹക സമിതി അംഗമായിട്ടുള്ള ഡോക്ടർ പരമേശ്വരൻ. അമേരിക്കയിലെ ഇല്ലിനോയ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD ബിരുദം നേടിയ അദ്ദേഹം പല സർക്കാർ കോളേജുകളിലൊക്കെ അധ്യാപകനായിട്ടുണ്ട്. ഇന്ത്യൻ മാത്തമറ്റിക്കൽ സൊസൈറ്റിയിൽ അംഗമായിരുന്നു. CV രാമൻ, ശാസ്ത്ര സരണി, ശാന്തിസ്വരൂപ് ഭട്ട്നഗർ, പരമാണുവും പ്രപഞ്ചവും, ഇങ്ങനെ നിരവധി പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ വകയായിട്ടുണ്ട്. ആദ്യമായിട്ട് മലയാളത്തിൽ എനിക്ക് തോന്നുന്നത് ശാസ്ത്ര സാഹിത്യകാരന്മാർക്ക് വേണ്ട ഗുണങ്ങളെക്കുറിച്ച്, ശാസ്ത്ര സാഹിത്യത്തിന് വേണ്ട ഗുണങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുകയും എഴുതുകയും ചെയ്ത ഒരാളാണ് ഡോക്ടർ എസ് പരമേശ്വരൻ. അദ്ദേഹത്തിൻ്റെ ശാസ്ത്ര സൗധം എന്ന കൃതിയിൽ ശാസ്ത്ര സാഹിത്യകാരന്മാർക്ക് വേണ്ട ഗുണങ്ങളെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ശാസ്ത്രീയ തത്വങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാകത്തക്ക വിധം ഉപവാദിക്കും എളുപ്പമുള്ളൊരു സംഗതിയല്ലെന്ന് ശാസ്ത്ര പരിചയമുള്ളവരെല്ലാം സമ്മതിക്കുന്നതാണ്. എന്നാൽ അതിനുദ്യമിക്കുന്നൊരു വ്യക്തിക്ക് 3 ഗുണങ്ങൾ വേണം: വിഷയത്തിൽ അസന്ദിഗ്ധമായ പാണ്ഡിത്യം, അകൈതവമായ ആത്മാർത്ഥത, സുഗ്രഹമായ പ്രതിപാദന വൈദഗ്ധ്യം. ഇതൊക്കെയാണ് ആ ഗുണങ്ങൾ എന്ന് പറയുന്നത്. ആ ഗുണങ്ങളൊക്കെ ഉള്ള ഒരാളാണ് ഡോക്ടർ എസ് പരമേശ്വരൻ എന്ന് അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിക്കുന്നവർക്ക് മനസ്സിലാകും. ആരാണ് ഇപ്പോഴും കോഴിക്കോട് അദ്ദേഹം ഉണ്ട്. കേരളത്തിലെ പ്രമുഖരായ മനഃശാസ്ത്ര വിദഗ്ധരുള്ള ഒരാളാണ്. മനഃശാസ്ത്രപരമായ നിരവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തെ പരിഷത്തിൻ്റെ ആദ്യത്തെ 1962 രൂപീകരിച്ച കമ്മിറ്റിയിൽ അംഗമായിരുന്നു എന്നെ ഡോക്ടർ എസ് പരമേശ്വരൻ. ഡോക്ടർ ഭാസ്കരൻ നായരെ തുടർന്ന് 66 മാർച്ചിൽ കോഴിക്കോട് ചേർന്ന സമ്മേളനത്തിൽ വെച്ച് അദ്ദേഹം പ്രസിഡന്റാണ്. 67 സെപ്റ്റംബർ വരെ ആ സ്ഥാനത്ത് അദ്ദേഹം തുടരുകയും ചെയ്തു. '62 ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഉണ്ടായത്. അത് ഇവിടെ ആദ്യം ഫോം ചെയ്യുന്ന സമയത്ത് ഞാൻ അമേരിക്കയിൽ ഒരു വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. ഞാൻ അമേരിക്കയിൽ നിന്ന് തിരിച്ചു വന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഫിസിയോളജി പ്രൊഫസറായിട്ട് ചേർന്ന അന്ന് തന്നെ ഞാൻ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ ഒരു അംഗമായി ചേരുകയും എന്നെക്കൊണ്ട് കഴിയുന്നത്ര സജീവമായി അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തുണിയുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 2 പ്രാവശ്യം ഞാൻ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ അധ്യക്ഷനായി എന്നെ തിരഞ്ഞെടുക്കുകയുണ്ടായി. ശ്രീമാൻ ഡോക്ടർ അച്യുതൻ്റെ പിൻഗാമിയായിട്ടാണ് ഞാൻ ശാസ്ത്ര സാഹിത്യത്തിൻ്റെ പ്രസിഡൻ്റായത്. വളരെ താഴ്ന്ന നിലയിലുണ്ടായിരുന്നതായ ശാസ്ത്ര സാഹിത്യന്മാരും ഇന്ന് തല ഉയർത്തി പിടിച്ച് നിർത്തുവാൻ സാധ്യമാക്കി തീർത്തതും ഈ സംഘടനയാണ് എന്ന് ഞാൻ കരുതുന്നു. വലിയൊരു സെമിനാർ ഹോസ്റ്റ് ചെയ്തു കണ്ണനൊക്കെ ഓർമ്മയുണ്ടായിരിക്കരുത്. അവിടെ വെച്ചിട്ടാണ് ഈ കൃഷ്ണകുമാർ എന്ന് പറയുന്ന കക്ഷി എന്നെ പിടികൂടിയത്. അത് കഴിഞ്ഞ് പ്രകൃതി സമൂഹം ശാസ്ത്രം, അന്ന് ഞാൻ AG'സ് ഓഫീസിലെ ലേഡീസ് ക്ലബിൻ്റെ സെക്രട്ടറിയാണ്, റിക്രിയേഷൻ ക്ലബിൻ്റെ കമ്മിറ്റി മെമ്പറാണ്, കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ നേതാവാണ്. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് എൻ്റെ അടുത്ത് കുറേ ക്ലാസ്സുകൾ എടുപ്പിക്കണം എന്ന് പറഞ്ഞു. AG'സ് ഓഫീസിലും ഞങ്ങളുടെ ഹോസ്റ്റലിലും ഒക്കെ ആയിട്ട് പ്രകൃതി സമൂഹം ശാസ്ത്രം ക്ലാസ്സുകൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഏതാണ്ട് അതിന് വന്നിട്ടുണ്ട്. MBയും TR മാധവപ്പണിക്കരും ഒക്കെ വന്നിട്ടാണ് ആ ക്ലാസ്സുകൾ എടുത്തത്. ഈ ക്ലാസ്സുകളൊക്കെ കേട്ടാണ് ഞാനൊരു പരിഷത്ത് പ്രവർത്തകയായിട്ട് മാറിയത്. സത്യം പറഞ്ഞാൽ ശാസ്ത്ര സാഹിത്യ വർഷത്തിൻ്റെ പ്രസിഡൻ്റ് ആകണമെന്ന് എന്നെ വിളിച്ച് പറയുമ്പോൾ ഞാൻ ഒരു കമ്മിറ്റിയിലും ഇല്ല, സംസ്ഥാന കമ്മിറ്റിയിലില്ല, ജില്ലാ കമ്മിറ്റിയിലില്ല, പരിഷത്തിൻ്റെ ഭവൻ യൂണിറ്റ് മെമ്പർ ആയിട്ടിരിക്കുമ്പോഴാണ് എൻ്റെ അടുത്ത് പ്രസിഡൻ്റ് ആണെന്ന് പറയുന്നത്. അതൊക്കെ ഈ സംഘടനയുടെ പ്രത്യേകതയാണ്.
മകൻ്റെ വിവാഹത്തിന് വധുവിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ആ തറവാട്ടിലെ വയസ്സന്മാരെയൊക്കെ കൂടെ കൊണ്ടു. അതെന്തിനാന്ന് ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ ഒരു കാരണവരോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ തറവാട്ടിലുള്ള ആൾക്കാരെ ദീർഘായുസ്സുള്ളവരാണെന്ന് വധു എളുപ്പത്തിൽ വിധവയാവില്ല എന്ന് ബോധ്യപ്പെടുത്താനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഏതാണ്ട് ഞങ്ങളിവിടെ വളരെ സന്തോഷമാണ് കേട്ടോ, ഞാൻ പുച്ഛിക്കില്ല, സന്തോഷിക്കുകയാണ്. ഇങ്ങനെ എഴുന്നള്ളിച്ചിരിച്ചത് വാസ്തവത്തിലൊരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമായിട്ട് തോന്നുന്നു. അങ്ങനെ എം സി നമ്പൂതിരിപ്പാടായിട്ടുള്ള പരിചയത്തിൻ്റെ പിന്നെ മിക്കവാറും അദ്ദേഹത്തിനൊരു ശല്യം എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ എഴുതിയതൊക്കെ അദ്ദേഹത്തിന് വായിക്കാൻ സമയത്തെങ്കിൽ അദ്ദേഹം ഇങ്ങനെ മൈക്രോസ്കോപ്പ് കൂടെ ഇവിടെ സാമ്പിൾസിലേക്കൊക്കെ നോക്കിയായിരിക്കും, ഞാൻ അങ്ങനെ ചെവിയിലേക്ക് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള ഇതിൻ്റെ ഇടയ്ക്ക് ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, ഡോ തന്നെ പോലെയുള്ള ചൂടന്മാർക്കൊരു സാധനം വരുന്നുണ്ട് കോഴിക്കോട്. അപ്പോൾ എന്താ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആഗസ്റ്റ് മാസത്തിലാണ് അതിൻ്റെ ഉദ്ഘാടനം. പൊക്കൂടെ എനിക്ക് ക്ഷണമൊന്നും കിട്ടിയിട്ടില്ലല്ലോ, ഞാൻ ശാസ്ത്ര സാഹിത്യകാരനൊന്നും അല്ലല്ലോ. ഏയ് അതൊന്നും സാരില്ല, ആരെങ്കിലും ചോദിച്ചു വെച്ചാൽ അടിയോടിയെ കാണണം എന്ന് പറഞ്ഞോളൂ, അടിയോടി ചോദിച്ചു വെച്ചാൽ എം സി പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞോളൂ. അങ്ങനെ മലബാർ എക്സ്പ്രസ്സിന് അതിനു മുമ്പ് ഒരിക്കലും ഞാൻ മലബാറിലേക്ക് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ പ്രാവശ്യം വരുന്നത് ഈ പരിഷത്തിൻ്റെ ഉദ്ഘാടന യോഗം ഇവിടെ നമ്മുടെ സെൻറ്റ് ജോസഫ്സിലെ ദേവേരി കോളേജിൽ നടക്കുമ്പോൾ ആ കൊച്ചു വെളുപ്പാങ്കാലത്ത് കോഴിക്കോട് വന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് ഫസ്റ്റ് ടൗൺ ബസ്സിന് ദേവേരി കോളേജിലേക്ക് എത്തിയിട്ട് നേരെ അടിയോടിയുടെ വീട് അന്വേഷിച്ച് പോയി. ആ അടിയോ എം സി പറഞ്ഞൊന്നും വേണ്ടി വന്നില്ല. ഞാൻ എൻ്റെ ലേഖനങ്ങളുടെ കോപ്പിയൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ശാസ്ത്ര സാഹിത്യകാരനാണെന്ന് തെളിയിക്കാൻ. അതൊന്നും പുറത്തെടുക്കേണ്ടി വന്നില്ല. വളരെ സൗഹൃദത്തോടു കൂടിയിട്ട് സമഭാവനയോടു കൂടിയിട്ട് അടിയോടിയും കെ കെ പി മേനും മാത്രമല്ല അടിയോടിയുടെ അമ്മ, അവരെയും ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ പറയുമ്പോൾ അവരുടെ പേരും പറയണം. എന്താ വെച്ചാൽ ആ അമ്മ പരിഷത്തിൻ്റെ ഒരു ശക്തിയായിരുന്നു. ഇപ്പോൾ ഒക്കെ എല്ലാറ്റിനും കമ്മിറ്റിയുണ്ട്, കമ്മിറ്റിക്ക് സമയത്തിന് വരാത്തതിനെ പറ്റിയിട്ടൊക്കെ അവർ അന്യോന്യം കളിയാക്കണമുണ്ട്. ഈ വലിയ കാര്യമായിട്ടൊന്നും കമ്മിറ്റി ഇല്ലാത്തൊരു കാലമുണ്ടായി. ഇപ്പോൾ സി ജി ജനറൽ സെക്രട്ടറിയും ഞാൻ ഗ്രാമശാസ്ത്ര സമിതികളുടെ സംസ്ഥാന കൺവീനറും ഒക്കെ ആയിരിക്കുന്ന കാലത്താണ് അടിയന്തരാവസ്ഥ വരുന്നത്. അപ്പോഴാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് സ്കൂളിലേക്ക് കയറാൻ പാടില്ല എന്നുള്ള ഓർഡർ വരുന്നത്. അപ്പോൾ അതിനെ എങ്ങനെ നേരിടണം എന്നുള്ളതിന് കമ്മിറ്റിയൊന്നും വിളിച്ചു കൂട്ടാനുള്ള സാവകാശമോ വകതിരിവോ ഉണ്ടായില്ല, അത് കൂട്ടിക്കൊള്ളു. അപ്പം ഈ പ്രസ്താവന പത്രത്തിൽ കണ്ടതും ഞാൻ കണ്ണൂരിൽ നിന്ന് തൃശ്ശൂരിക്ക് അഞ്ചുകാട്ടേക്ക് പുറപ്പെട്ടു. ഈ സി ജി എന്താ സാധനം, അത് ഞാൻ പ്രത്യേകം പറയാൻ ഇവിടെ പോയിന്റ് വെച്ചിട്ടുണ്ട്. ഇത് മലകളിലും മഹാജനയാനം എന്ന് പറഞ്ഞ മട്ടാ സി ജി. ഞാൻ സി ജിയുടെ വീട്ടിൽ കന്തിക്കാട് സി ജിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ സി ജി കുഞ്ഞുകുട്ടി പരാജയങ്ങളെയും കൊണ്ട് സിനിമയ്ക്ക് പോയിരിക്കുക അടിയന്തരാവസ്ഥ. അപ്പോൾ സി ജി സിനിമ കഴിഞ്ഞ് വരുന്നത് വരെ സി ജിയുടെ ഇത് അടച്ചുറപ്പില്ലാത്തൊരു വരാന്തയുണ്ട്. ആ വരാന്തയിലത്തെ നിലത്തിൽ കിടന്ന് ഞാൻ ഉറങ്ങി. എനിക്ക് എപ്പോൾ കിടന്നാലും ഉറക്കം വരും. പെർപെൻഡിക്കുലാരിറ്റി ഷുഡ് ബിക്കം ഹൊറിസോണ്ടാലിറ്റി. അപ്പോൾ അങ്ങനെ ഇതാരെ അവിടെ കിടക്കണമെന്ന് പറഞ്ഞിട്ട് സീജിയുടെ ഭാര്യ ഞെട്ടി നോക്കി. അവർ ടോർച്ച് അടിച്ചപ്പോൾ ഇത് നമ്മുടെ സ്വാമിയല്ലേ എന്ന് പറഞ്ഞിട്ട് അന്ന് രാത്രിയാണ് ഞങ്ങൾ ഇതിന് എന്താ വേണ്ടതെന്ന് ആലോചിക്കണം. ഞങ്ങൾ രണ്ടാളും കൂടി ആലോചിച്ചൊരു വഴി നിശ്ചയിച്ചു. എന്നിട്ട് അന്ന് പ്രസിഡൻ്റ് ഡോക്ടർ രാഹുലിനാണ്, രാഹുലിനെ ഫോണിൽ സംസാരിച്ചു. അദ്ദേഹവും സമ്മതിച്ചു. കമ്മിറ്റി ഒന്നും കൂടാണ്ടാണ് നമ്മുടെ സമീപന രീതി നിശ്ചയിച്ചത്. അത് ശരിയാണല്ല പറയണത്. അത് അത്രയ്ക്കൊക്കെ സൗകര്യം ഉണ്ടായിട്ടുള്ളൂ. സി ജിയെ എന്താ പറയണ്ടേ, എനിക്ക് എൻ്റെ തൊണ്ട ഇടറിപ്പു. ഇങ്ങനെയൊരു പരിഷത്തായിട്ട് പരിഷത്തിന് ഉടൽ രൂപം കൊടുത്താൽ അത് സി ജിയും ആ ഒരു വ്യക്തിത്വത്തിൻ്റെ സാമൂഹ്യബോധമുള്ള ശാസ്ത്രബോധമുള്ള ആ വ്യക്തിത്വത്തിൻ്റെ ദീർഘദൃഷ്ടിയുടെ പല പല നല്ല ഫലങ്ങളാണ് നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അലോക്യം തോന്നിയാലും വിദോഷമില്ല പറയണ്ടോ. ഈ പറഞ്ഞില്ലേ, ഈ ഞങ്ങൾ കുറച്ച് ആൾക്കാർ ആലോചി മാത്രമൊന്നുമില്ല, അത് അതിഭയങ്കരമായിട്ട് സ്വീകരിക്കുകയും തിരിച്ചു നൽകുകയും ചെയ്യുന്നൊരു ഒരു എന്താണ് വിനിമയ ഏർപ്പാടായിരുന്നു. അതിലിടയ്ക്ക് ഒരു കാലത്ത് പറയേണ്ടായിട്ടുണ്ട്, ഈ എം പി ഒക്കെ ഉണ്ട്, എം പി നേരിട്ടല്ല സി ജിയാണ് ഇടയാൾ. സി ജി പറഞ്ഞു,
നമ്മുടെ ഈ പരിസരത്ത് സാമൂഹ്യ പ്രവർത്തനം നടത്താൻ ആഗ്രഹിക്കുന്ന എല്ലാ സംഘടനകൾക്കും ഒരു റിസോഴ്സ് സെൻ്ററായിട്ട് തീരണം. എല്ലാ പാർട്ടിക്കാരും എല്ലാ സംഘടനകളും അവരുടെ മുൻനിര പ്രവർത്തകരെ കുറച്ചു കാലം പരിസരത്തിൻ്റെ സ്കൂളിലേക്ക് ശാസ്ത്രീയമായ സമൂഹം എന്താണെന്ന് മനസ്സിലാക്കാൻ അയക്കുന്ന ഒരു സ്ഥിതി നമുക്കുണ്ടാക്കാൻ കഴിയും. അങ്ങനെ സാർവജനീയമായ ഒരു നില ഈ സാമൂഹ്യ സമൂഹത്തെ ശാസ്ത്രീയമായിട്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, സാമൂഹ്യ വിപ്ലവത്തിൻ്റെ കാര്യത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിന് പരിഷത്ത് ഒരു ആധാര സംഗതിയാവണം എന്ന ഒരു സ്വപ്നം ഉണ്ടായി. അതിപ്പോഴും നടക്കില്ല എന്നും വന്നിട്ടില്ല. അത് നടത്താൻ പണ്ട് തൃശ്ശൂരിലത്തെ ഒരു കള്ളുകൂടിയൻ പറഞ്ഞ പോലെ ഉറങ്ങണമെങ്കിൽ കള്ള് വേറെ കുടിക്കണം. സാമൂഹ്യ മാറ്റം ഉണ്ടാവണമെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ തോതിലുള്ള പ്രവർത്തനം മതിയാവില്ല. അങ്ങനെ ആ തോതിലുള്ള സാമൂഹ്യ മാറ്റം, ശരിയായ സാമൂഹ്യ മാറ്റം, നല്ല സാമൂഹ്യ മാറ്റം ഉണ്ടാവാനുള്ള രീതിയിൽ പരിഷത്തിൻ്റെ പ്രവർത്തനം കൂടുതൽ ശാസ്ത്രീയവും ശക്തവുമാക്കാൻ സാധിക്കും. സാധിക്കട്ടെ. ഡോക്ടർ കെ ജോർജാണ് പരിഷത്തിൻ്റെ ആദ്യത്തെ നിർവാഹക സമിതി അംഗമാണ്. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ബോട്ടണി അധ്യാപകനാണ്. അന്ന് കോഴിക്കോട് നേരത്തെ സൂചിപ്പിച്ച പോലെ കേരള സർവകലാശാലയുടെ ബോട്ടണി പഠന ഗവേഷണ വിഭാഗം ഇവിടെ പിന്നെ ദേവഗിരിയിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ മേധാവിയായിരുന്നു ഡോക്ടർ ജോർജ്. മറ്റൊരാൾ പി ടി ബി ആണ്. പി ടി ബിയെ കുറിച്ച് ഞാനിവിടെ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട എന്താ അവതരിപ്പിക്കേണ്ട കാര്യമില്ല. നാളെ പി ടി ബി സ്മാരക പ്രഭാഷണം നടത്തുന്നുണ്ട്. പ്രൊഫസർ വി കെ ദാമോദരനാണത് പിന്നെ ആ പ്രഭാഷണം നടത്തുന്നത്. പരിഷത്തുകാരൊക്കെ തന്നെ, പരിഷത്തുകാരായിട്ടുള്ളവർ ആരും തന്നെ പി ടി എ ബിയെ കുറിച്ച് അറിയാതിരിക്കില്ല. നാലാമത് പി ടി ബി സ്മാരക പ്രഭാഷണമാണ് നാളെ നടക്കാൻ പോകുന്നത്. ശാസ്ത്ര സാഹിത്യ സമിതിയുടെ രൂപീകരണത്തിൻ്റെ പിന്നിൽ പി ടി ബി ഉണ്ടായിരുന്നു. പിന്നീട് പി ടി ബി തിരുവനന്തപുരത്തേക്ക് പോയപ്പോഴാണ് ശാസ്ത്രസാഹിത്യ സമിതിയുടെ പ്രവർത്തനം നിർജ്ജീവമായത്. ശാസ്ത്ര സാഹിത്യം എന്ന പദം, ശാസ്ത്ര സാഹിത്യം എന്നുള്ള മറ്റു ഭാഷയിലും ഇല്ലാത്ത വാക്ക് ആദ്യമായിട്ട് മലയാളത്തിൽ രൂപപ്പെടുത്തിയത് പി ടി ബി ആണെന്നാണ് എം സി നമ്പൂതിരിപ്പാട് പിന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 66 മാർച്ച് മുതൽ 67 മെയ് വരെ അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിരുന്നു. 67 സെപ്റ്റംബർ മുതൽ 69 ഡിസംബർ വരെ പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയപ്പോഴാണ് ശാസ്ത്ര സാഹിത്യകാരന്മാരുടെ സംഘടന എന്നുള്ള നിലയിൽ മാറിയിട്ട് ശാസ്ത്രത്തിൽ താല്പര്യമുള്ള ആർക്കും പരിഷത്തിൽ അംഗത്വം എടുക്കാമെന്നുള്ള അവസ്ഥ വന്നത്. അതാണ് പരിഷത്തിനെ പിന്നീട് ഒരു വലിയൊരു ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റുന്നതിൻ്റെ ദാന്തിയായി മാറിയത്. മൂകനെ വാചാലനാക്കാനും പങ്കുവിനെ പർവ്വതോല്ലംഘനമാക്കാനുള്ള ഒരു ഊർജ്ജ പ്രസരണ ശേഷി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തെ അടുത്ത് അറിയുന്നവർക്ക് അറിയാം. ഡോക്ടർ എം പി പരമേശ്വരൻ പലപ്പോഴും അദ്ദേഹത്തെ ഈ പി ടി ബി എങ്ങനെ അദ്ദേഹത്തെ പ്രചോദിപ്പിച്ചു, എങ്ങനെ അദ്ദേഹത്തെ ആവേശഭരിതനാക്കിയെന്ന് വിശദീകരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തായാലും കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ സ്നാപക യോഹന്നാൻ എന്നാണ് പി ടി ബി നേതൃത്വം കൊടുത്ത മലബാർ ഡിസ്ട്രിക്ട് ബോർഡിൻ്റെ ബോർഡിനെക്കുറിച്ച് ഇ എം എസ് വിശേഷിപ്പിച്ചത്. എങ്ങനെയായിരുന്നു ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അധികാരത്തിൽ വന്നാൽ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്നുള്ള ഒരു വലിയ മാതൃകയായിരുന്നു പി ടി ബി. പിന്നെ എം എൻ എസ് ഇവിടെ ഇരിക്കുന്ന കുറച്ച് പേർക്ക് അറിയാം, ശാസ്ത്ര സാഹിത്യ വർഷത്തിൻ്റെ എല്ലാ സമയത്തും മരിക്കുന്ന എല്ലാ സമ്മേളനങ്ങളിലും വരികയും അവിടെ ചർച്ചകളിൽ പങ്കെടുക്കുകയും നിർദ്ദേശങ്ങൾ വെക്കുകയും അത് പരിഗണിച്ചാലും ഇല്ലെങ്കിലും യാതൊരു ഭാവഭേദവും ഇല്ലാതെ പിന്നെ നിലകൊള്ളുകയും ചെയ്യുന്ന എം എൻ എസ്, നമുക്ക് ഇക്കരം പ്രിയങ്കരനായ എം എൻ എസ്, അന്ന് കോഴിക്കോട് സെൻറ്റ് ജോസഫ്സ് ഹൈസ്കൂളിലെ ഗണിതാധ്യാപകനായ എം എൻ എസ് പരിഷത്തിലെ സ്ഥാപകരുടെ ഒരാളാണ്. 66-68 കാലത്ത് പരിഷത്തിലെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു. ഈ അടിയോ ഡോക്ടർ കെ ജി അടിയോടെയും മറ്റുമാണ് ഇത് തുടങ്ങുകയും ഒക്കെ ചെയ്ത് നേതൃത്വം കൊടുക്കുകയും ചെയ്തെങ്കിൽ പോലും ഈ പരിഷത്ത് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനെ പരിഷാനത തളരാതെ തകരാതെ മുന്നോട്ടേക്ക് നയിച്ചത് ഈ നമ്മുടെ പിന്നെ എം എൻ എസിൻ്റെ നിഷ്കാമ കർമ്മമായിരുന്നു എന്നുള്ള കാര്യം അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ അറിയാം. അദ്ദേഹത്തിൻ്റെ രക്തത്തിൽ പരിഷത്ത് അലിഞ്ഞു ചേർന്നിരുന്നു എന്നുള്ളതാണ് പിന്നെ സത്യം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിലും തോൾസഞ്ചിയിലും പരിഷത്ത് എപ്പോഴും ഉണ്ടായിരുന്നു. കുറേ പേർക്കൊക്കെ അദ്ദേഹത്തെ അറിയായി. മറ്റൊരാൾ കെ വി രാഘവൻ നമ്പ്യാരാണ്. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിലുള്ള യു പി സ്കൂൾ അധ്യാപകനായിരുന്നു അദ്ദേഹം. അധ്യാപനത്തോടുള്ള താല്പര്യമാണ് ഒരു അർത്ഥത്തിൽ അദ്ദേഹത്തെ പരിഷത്തുമായി അടുപ്പിച്ചത്. വളരെ പെട്ടെന്ന് തന്നെ പരിഷത്തിൻ്റെ മുൻനിര പ്രവർത്തകരിലേക്ക് അദ്ദേഹം പിന്നെ എത്തിച്ചേർന്നു. പരിഷത്തിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. പരിഷത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ എന്താ ഈ മുകൾ ഭാഗമാണ് ജില്ലാ കമ്മിറ്റി ഓഫീസ്. ഞാൻ യൂണിറ്റ് സെക്രട്ടറി ആയ കാലത്ത് അദ്ദേഹത്തിൽ ജില്ലാ സെക്രട്ടറി 100 രൂപ കടം വാങ്ങിയിട്ടാണ് ഞങ്ങൾ യൂണിറ്റ് പ്രവർത്തനം നടത്തിയത്. ആ അന്നത്തെ ഒരു പ്രവർത്തന രീതി അതായിരുന്നു.
എന്തായാലും 79 തൊടുപുഴയിൽ വെച്ചാണ് അദ്ദേഹം ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. പക്ഷേ അധികം വൈകാതെ അദ്ദേഹം രോഗബാധിതനായി. അതുകൊണ്ട് ആ കാലം പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പക്ഷേ കാലം കുറഞ്ഞ ദിനമെങ്കിലും അർത്ഥപൂർണമായ പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് എന്നും നമുക്ക് പിന്നെ അദ്ദേഹത്തെ അറിയുന്നവർക്കൊക്കെ അറിയാം. ആ കാലത്തെക്കുറിച്ച് അറിയുന്നവർക്കറിയാം. വളരെ മധുരവും സൗമ്യവും ദീപ്തവുമായ ഒരു ശൈലിയുടെ ഉടമയായിരുന്നു കെ വി രാഘവൻ നമ്പ്യാർ. രാഘവൻ മാഷിൻ്റെ പിന്നെ പത്നി പത്മിനി ടീച്ചറിവിടെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ സദസ്സിനെ അറിയിക്കുകയാണ്. സി ജി ശാന്തകുമാറിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്, സി ജി നമ്മുടെ പരിഷത്തിൻ്റെ ഒരു ജനകീയ മുഖമാണ് സി ജി. 74 ഡിസംബർ മുതൽ 77 ഫെബ്രുവരി വരെ ജനറൽ സെക്രട്ടറിയായും 82-83 വർഷങ്ങളിൽ പ്രസിഡന്റായും അദ്ദേഹം പ്രവർത്തിച്ചു. സി ജിയെ കുറിച്ച് പറയാൻ നമുക്കൊക്കെ ധാരാളം കാര്യങ്ങളുണ്ട്, അവിടെ ഞാനൊന്നും തന്നെ പറയുന്നില്ല, എല്ലാവർക്കും അറിവുള്ളതാണ്. ഡോക്ടർ കെ കെ രാഹുലൻ 76-77 കാലത്ത് പരിഷത്തിൻ്റെ പ്രസിഡന്റായിരുന്നു. ഡോക്ടർ രാഹുലൻ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിലൂടെയാണ് പരിഷത്തിലേക്ക് വരുന്നത്. ഒരു ജനകീയ ഡോക്ടറായിരുന്ന രാഹുലൻ തൃശ്ശൂരിലുള്ള എല്ലാ സാംസ്കാരിക സാഹിത്യ സദസ്സുകളിലൊക്കെ സജീവമായ സാന്നിധ്യമായിരുന്നു. ഇവിടെ ഇരിക്കുന്ന കുറേ പേർക്ക് അടിയന്തരാവസ്ഥ കാലത്ത് അന്നത്തെ സർക്കാർ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പേരിൽ ചില നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ അതിനൊക്കെ വളരെ പിന്നെ സമയോചിതമായിട്ട് ധീരമായിട്ട് ഇടപെട്ടുകൊണ്ട് പരിഷത്തിൻ്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ടേക്ക് നയിക്കുന്ന രാഹുലൻ നൽകിയ നേതൃത്വം ഇന്നും ഓർക്കേണ്ടതാണ്. മറ്റൊന്ന് നമുക്കൊക്കെ പ്രിയങ്കരനായ ഇ കെ എന ഉജ്ജ്വലനായ ഒരു പ്രഭാഷകനും പ്രഗത്ഭനായ അധ്യാപകൻ കിടയേറ്റ സംഘാടകൻ എന്നിങ്ങനെ എന്തുകൊണ്ട് എങ്ങനെയും വിശേഷിപ്പിക്കാവുന്ന ആളായിരുന്നു ഇ കെ എൻ. പരിഷത്തിൻ്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, പരിഷത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു, അഖിലേന്ത്യാ തലത്തിലെ APSൻ്റെയും BGUSൻ്റെയും സജീവ പ്രവർത്തകനായിരുന്നു, അഖിലേന്ത്യാ തലത്തിൽ സാക്ഷരതാ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ആളാണ്. 96-97 കാലത്താണ് അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയത്. കുതിരാങ്കയറ്റത്തിലുണ്ടായ ഒരു വാഹനാപകടത്തിലാണ് അദ്ദേഹം ഭാര്യയും മരണമടഞ്ഞത്. നമുക്കൊക്കെ പ്രിയങ്കരനായ ഇ കെ എൻ്റെ ഓർമ്മ ഇപ്പോഴും നമ്മുടെ പരിഷത്ത് പ്രവർത്തകർക്കൊക്കെ ഒരു നീറ്റലായിട്ട് അവശേഷിക്കുകയാണ്. പിന്നെ എസ് പി എനാണ്, എസ് പ്രഭാകരൻ ആയിരുന്നു എസ് പി എൻ. നമുക്കൊക്കെ അറിയപ്പെടുന്നത് പരിഷത്തിനൊരു വികാരമായിട്ട് കൊണ്ട് നടന്ന ആളായിരുന്നു എസ് പി എൻ. പരിസ്ഥിതി സംരക്ഷണത്തിലും ഗ്രാമതല പ്രവർത്തനത്തിലുമായിരുന്നു എസ് പി എന് താല്പര്യം ഉണ്ടായിരുന്നത്. പരിഷത്തിൻ്റെ നമ്മളിപ്പോഴും വിളിക്കുന്ന കാവ്യാത്മകമായ നിരവധി മുദ്രാഗീതങ്ങൾ സംഭാവന ചെയ്തത് എസ് പി എനാണ്. പരിഷത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു, ഗ്രാമശാസ്ത്രം പത്രാധിപരായിരുന്നു. അതോടൊപ്പം തന്നെ പരിഷത്തിൻ്റെ എസ് പി എൻ്റെ വീട് എന്ന് പറഞ്ഞ ഒരു കാലത്ത് മലപ്പുറം ജില്ലയിൽ പരിഷത്തിൻ്റെ ആഫീസായിരുന്നു. ക്യാമ്പുകളും ജില്ലാ സമ്മേളനമൊക്കെ അവിടെയാണ് നടത്താറുണ്ടായിരുന്നത്. അങ്ങനെ പരിഷത്തിനെ ആ രീതിയിൽ വ്യാപിപ്പിക്കുന്നതൊക്കെ എസ് പി എൻ്റെ സേവനം വളരെ വളരെ വലുതാണ്. മറ്റൊന്ന് എം സി നമ്പൂതിരിപ്പാടാണ്. ഈ സുവർണ ജൂബിലി വർഷം നമ്മളെ വിട്ടുപിരിഞ്ഞ എം സി 50 കൊല്ലക്കാലവും പരിഷത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. പരിഷത്തിൻ്റെ സംഘടനാപരമായ ഒരു ചുമതലയും എം സി ഒരിക്കലും വഹിച്ചിട്ടുമില്ല എന്നുള്ളറിയണം. ശാസ്ത്രവും സമൂഹവും തമ്മിലുള്ള ബന്ധത്തെ അങ്ങേയറ്റം ഉൾക്കൊണ്ട തികഞ്ഞ ഒരു ബർണലിൻ്റെ ആരാധകനായിരുന്ന എം സി 90-ാമത്തെ വയസ്സിലാണ് ശാസ്ത്രത്തിൻ്റെ സാമൂഹ്യധർമ്മം എന്നുള്ള പുസ്തകം തർജ്ജമ ചെയ്തുകൊണ്ട് വീണ്ടും മലയാള സാഹിത്യത്തിന് വലിയ സംഭാവന നൽകിയത്. നവോത്ഥാനകാല നോവലിസ്റ്റുകളിൽ ഒരാളായ മുത്തരിങ്ങോട് ഭവത്രാജ നമ്പൂതിരിപ്പാടിൻ്റെ അനുജനാണ് എം സി. അതുകൊണ്ട് തന്നെ ശാസ്ത്ര സാഹിത്യ രചനയും അതിൻ്റെ പ്രചാരണമൊക്കെ തന്നെ എം സിയെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിരുന്നു. ഇതോടൊപ്പം തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഈ നമുക്ക് നമ്മളെ വിട്ടുപിരിഞ്ഞ പി ജി ശാസ്ത്രസാഹിത്യ പരിഷത്തിൻ്റെ സംഘടനാപരമായ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നില്ലെങ്കിലും എപ്പോഴും പരിഷത്തിൻ്റെ ആശയപരമായ നേതൃത്വം നൽകുന്നതിൽ, പരിഷത്തിൻ്റെ ശാസ്ത്രത്തിൻ്റെതായ ഒരു ഉൾക്കാഴ്ച നൽകുന്നതിൽ നമ്മുടെ കൂടെ നിന്ന പി ജി എല്ലാ പരിപാടികളിലും നമ്മൾ വന്ന ആളായിരുന്നു പി ജി. നമുക്കറിയാം സൈലൻറ് വാലിക്കാർ ആരോ നേരത്തെ സൂചിപ്പിച്ചു, ഇവിടെ സൈലൻറ് വാലി വർക്ക്ഷോപ്പൊക്കെ ഉണ്ടാകും. പരിഷത്തിൻ്റെ കൂടെ നിലയുറപ്പിച്ച ആളായിരുന്നു പി ജി. 1973 പ്രകൃതി സമൂഹം ശാസ്ത്രം ക്ലാസ്സുകൾ നടത്തിയപ്പോൾ അതിൽ ശാസ്ത്രത്തെക്കുറിച്ചുള്ള നോട്ട് തയ്യാറാക്കിയത് പി ജി ആണ്. ആ കുറിപ്പ് 1972 ഡിസംബറിലെ ശാസ്ത്ര കേരളത്തിൽ നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇവിടെ പലരും പറഞ്ഞു, പിന്നെ സി ജിയെ കുറിച്ചും ഇ കെ നെ കുറിച്ചും ഒക്കെ പറഞ്ഞു. അവരുടെയൊക്കെ വാസ്തവത്തിലുള്ള ഇൻഫ്ലുവൻസ്, അവരുടെയുള്ള പ്രോത്സാഹനം, അതൊക്കെയാണ് ഇതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ എന്നെ പ്രാപ്തയാക്കിയത്. സി ജെ എസ് ഇരിക്കുന്നുണ്ട് ഇവിടെ. സി ജെ എസ് ഒക്കെ ഇതുപോലെ തന്നെയാണ്. പിന്നെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ പതുക്കെ പറയുള്ളൂ, പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്തിരിക്കും. ആ ഒരു പിന്നെ നമ്മളെ അങ്ങനെ ഒരു ചെയ്യിപ്പിക്കുന്നതിനുള്ള ഒരു കഴിവ്, അതാണ് ഈ ഇതിൻ്റെ പ്രധാന പ്രവർത്തകരിൽ ഞാൻ കണ്ടിട്ടുള്ളത്. നമ്മളൊരു ഇത്തിരി കഴിവുകളും ചില ആ കഴിവിനെ വലുതാക്കി അതിനെ കൂടെ എന്താണ് ജ്വലിപ്പിക്കുക എന്ന് പറയില്ലേ, ജ്വലിപ്പിച്ചിട്ട് നമ്മളെ കൊണ്ട് അത് ഏറ്റെടുത്ത് ചെയ്യിക്കാനുള്ള കരുത്തുണ്ടാക്കുക എന്നുള്ള ആ ആത്മവിശ്വാസം പകർന്നു തരിക എന്നുള്ളതാണ് പരിഷത്തിൻ്റെ പ്രധാന പ്രവർത്തകരുടെ എല്ലാം തന്നെ ക്വാളിറ്റി ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. അതിൽ ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ലാത്ത സി ജിയെ കുറിച്ചൊക്കെ ഇവിടെ പലരും പറഞ്ഞു. സി ജിയൊക്കെ അതിൽ അഗ്രഗണ്യനാണ്. ഞങ്ങൾ പറയാറുണ്ട്, തൃശ്ശൂർക്കാർ പറയാറുണ്ട്, സി ജി കഴിയുമ്പോൾ ഒരു പിടുത്തം പിടിച്ചാൽ ശരിയാണ്, പിന്നെ ആ പിടിപെടണമെങ്കിൽ സി ജി പറഞ്ഞോടത്ത് നമ്മൾ നിന്നിട്ടുണ്ടാവണം. അത്രയ്ക്ക് എന്ന് പറയുക ആ ഒരു അടുപ്പമാണ്.
1970 അക്കാലത്ത് തന്നെ നമ്മുടെ കണ്ണൂരിൽ വെച്ച് സമ്മേളനം നടക്കുമ്പോൾ എനിക്ക് പരിശുദ്ധ പ്രായം ആറുമാസമായിട്ടുള്ള തന്നെയും സി ജി ശാന്തകുമാർ സി ജി എന്നെ കൈപ്പിടിച്ച് ട്രഷറാക്കുക ചെയ്ത് സംസ്ഥാന ട്രഷറാക്കുക ചെയ്ത് അന്ന് മുതൽ സ്ഥാനം നോക്കിയിട്ടല്ല ഇന്നുവരെ തിരിഞ്ഞു നോക്കാതെ തന്നെ ഞാൻ ഈ പ്രവർത്തന പരിശുദ്ധത്തിൻ്റെ പ്രവർത്തന രംഗത്ത് ഉണ്ടാകാനായി ശ്രമിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ശാസ്ത്ര സാഹിത്യ പരിശുദ്ധത്തിൽ പ്രവർത്തിച്ചപ്പോൾ കുറേയേറെ നമ്മൾ കലാചാരം നടത്തി പുസ്തകം വിറ്റു അതൊക്കെ ശരി, പക്ഷെ നമ്മളിലെന്ത് മാറ്റമുണ്ടായി എന്നൊരു പരിശോധന നടത്തുന്നത് നന്നായിരിക്കും. ഏത് നല്ല എനിക്ക് യാതൊരു സംശയവുമില്ല പരിശുദ്ധ പ്രവർത്തകരായ നമുക്ക് തന്നെ നമ്മുടെ സ്വഭാവ രൂപീകരണത്തിൽ കുറച്ച് പ്രായം കഴിഞ്ഞിട്ടാണെങ്കിലും ആ സ്വഭാവ രൂപീകരണത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു സംഘടനയാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. നമ്മൾക്ക് ഇപ്പോൾ മദ്യപാനം ഒരു അന്തസ്സല്ല എന്ന് നമ്മളിപ്പോൾ മുദ്രാവാക്യം വിളിക്കുന്നുണ്ടെങ്കിൽ അന്തസ്സാണെന്ന് കരുതിയ ഒരു കാലത്താണ് ഞാൻ പരിഷത്തിന് വരുന്നത്. കോളേജ് അധ്യാപകനായി ആവുന്നവരെ യാതൊരു വിധ ഈ സ്വഭാവമൊന്നും ഉണ്ടായിരുന്നില്ല. കോളേജ് അധ്യാപകനായതുകൊണ്ട് ഈ സ്വഭാവമൊക്കെ കടന്നുകൂടി. പക്ഷേ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ വന്നപ്പോൾ ഞാൻ എൻ്റെ എല്ലാ സുഹൃത്തുക്കളെയും പരിഷത്തിലുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കളെ പ്രത്യേകിച്ച് കണ്ണൂരിലേക്ക് നമ്മൾ ആ സമ്മേളനത്തിന് പോയപ്പോൾ ഒരു പ്രത്യേക വണ്ടി സ്പെഷ്യൽ ബസ്സിലാണ് ഞങ്ങൾ പോയത്. എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. ഓരോരുത്തരെയും നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാക്കിയപ്പോൾ അവരിലൊന്നും കാണാത്ത ഒരു സ്വഭാവമാണ് എന്നിലുണ്ടായിരുന്നത്. ഞാൻ അന്ന് ഉപേക്ഷിച്ചതാണ്. എന്നിൽ ഉണ്ടാക്കിയൊരു വലിയ മാറ്റം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ആ മാറ്റം നിങ്ങളിലും ഉണ്ടായിരിക്കും, ഉണ്ടാകേണ്ടതാണ്, ഉണ്ടായിട്ടുണ്ടാകും എന്ന് തന്നെ ഞാൻ കരുതുന്നത്. ഇതല്ല മറ്റേതെങ്കിലും രീതിയിൽ പിന്നീട് അവർ ചോദിച്ചു ഈ പരിസരത്തിൽ വളരെയധികം അധ്യാപകർ, കോളേജ് അധ്യാപകർ, സ്കൂൾ അധ്യാപകരൊക്കെ ചേരുന്നുണ്ടല്ലോ, അവർക്കൊക്കെ എന്താണ് നേട്ടം? ഒരു നേട്ടമില്ലാണ്ട് അവരൊക്കെ ഇതിന് പോകുമോ? അവർ നേട്ടമുണ്ട്. പ്രധാനപ്പെട്ട നേട്ടം സമയനഷ്ടമാണ്, ഇതിനൊക്കെ കൂടി നടക്കുന്നത്. രണ്ടാമത്തേത് ധനനഷ്ടം. കാരണം പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യണം, അതിൻ്റെ ബസ് കാശെല്ലാം പോക്കറ്റിൽ നിന്ന് പോകും. പക്ഷേ ഒരു മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും ഈ ജനകീയ പ്രസ്ഥാനത്തിൽ പങ്കാളിയാകുന്നതിൻ്റെ സന്തോഷം, അതുമാത്രമാണ് നേട്ടം. ഒരു പഴഞ്ചൊല്ലുണ്ട്, കിട്ടിയത് ഒരു പിടി മണ്ണ്, കിട്ടാനുള്ളത് നേടാനുള്ളൊരു ലോകം മുഴുവൻ. പരിശുദ്ധത്തിൽ കിട്ടിയിട്ടുള്ളത് ഇപ്പോഴും ഒരു പിടി മണ്ണേ ആയിട്ടുള്ളൂ, ഒരു ലോകം മുഴുവൻ കിട്ടാനുണ്ട്. ഒരു പിടി മണ്ണും കൂടിയും എടുക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തോട് കൂട്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അതെടുത്തേ ഞാൻ പോളൂ. ാക്കിയത് പരിഷത്താണ് എന്നാണ് എൻ്റെ പൂർണ്ണമായിട്ടുള്ള ബോധ്യം. ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ വഴിയിലൂടെ ജാഥയിൽ പങ്കെടുത്തതും മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നടന്നതും വഴിവക്കിൽ മൈക്കിൽ വെച്ച് മുമ്പിൽ ആരുമില്ലെങ്കിലും ചങ്കൂറ്റത്തോടുകൂടി പ്രസംഗിക്കാൻ പഠിപ്പിച്ചതും ജാഥയോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ സ്കൂളിൽ ഒറ്റ ബെഞ്ചിൽ താഴെ വീഴാതെ കിടന്നുറങ്ങാൻ പഠിപ്പിച്ചതും എല്ലാം പരിഷത്താണ്. അത് പകരുന്ന ഒരു രോഗമാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ തൃശ്ശൂർ ഒരിക്കലെ ഞാൻ പ്രസിഡൻ്റായിരുന്ന സമയത്താണ് സാക്ഷാ ശ്രീ മാധവ മേനോൻ IAS അദ്ദേഹത്തിന് ഒരു ഡിസ്കഷന് വേണ്ടിയിട്ട് ക്ഷണിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം ഞാൻ കാലത്തെ 9 മണിക്ക് മറ്റാണ് അദ്ദേഹമായിട്ട് കാണാമെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ തലേ ദിവസമേ തൃശ്ശൂരെ പരിസര കേന്ദ്രത്തിൽ വന്നു. ഞാൻ അവിടെ ഒരു പുല്ലുവായി വിരിച്ച് അവിടെ കിടന്നുറങ്ങുമായിരുന്നു. മുകളിലത്തെ നിലയിൽ നേരം കൊണ്ട് നോക്കുമ്പോൾ അടുത്ത് വേറൊരു താടിക്കാരൻ കിടന്നുറങ്ങുന്നു. ഇതാരെ നോക്കുമ്പോഴാണ് മാധവമേനോൻ. അദ്ദേഹം വെളുപ്പിനുള്ള വണ്ടിക്ക് വന്നു.
എങ്ങനെയോ ഓട്ടോറിക്ഷയിൽ അവിടെ വന്നു. വന്നപ്പോൾ ഇങ്ങനെ അറിവിജി മോളിലുണ്ടെന്ന് ആരോ പറഞ്ഞു. സാർ വന്നപ്പോൾ ഞാനൊരു പുല്ലുവായിൽ കിടക്കുന്നു, സാർ അടുത്തൊരു വായു വലിച്ച് സാറും കിടന്നുറങ്ങുന്നു. ഈ രോഗം എല്ലാവരിലേക്കും പകരണമേ എന്ന് ആശിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. രാമഭദ്രനാണ്. തിരുവനന്തപുരം ജില്ലയിലെ പിന്നെ സെക്രട്ടറി ആയിരുന്നു. പരിഷത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായിരുന്നു വി രാമഭദ്രൻ. പരിഷത്ത് അടുപ്പിനെ കുറിച്ച് ഗവേഷണം നടത്തുകയും അത് പ്രചരിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയ ആളാണ്. അദ്ദേഹം PWD മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. പലപ്പോഴും ഒരു അടുപ്പ് പണിക്കാരൻ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അവിടെ പിന്നെ വീടുകളിലൊക്കെ പിന്നെ അവരൊക്കെ കണ്ടിരുന്നത്. എന്തായാലും ഒരു വാഹനാപകടത്തിൽ ആണ് അദ്ദേഹം മരണപ്പെട്ടത്. സാം സ്റ്റീഫൻ പരിഷത്തിലെ യൂണിവേഴ്സിറ്റി കോളേജിൽ അധ്യാപകനായിരുന്നു, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിരുന്നു, ശാസ്ത്രീകരണം പത്രാധിപരായിരുന്നു, പ്രകൃതി സമൂഹ ശാസ്ത്രം ക്ലാസുകൾക്ക് വളരെ ഏറെ അക്കാദമികമായ നേതൃത്വം നൽകിയ ആളായിരുന്നു എം സ്റ്റീഫൻ. ഡോക്ടർ കെ എൻ ശ്യാമസുന്ദരൻ നായർ അന്തർദേശീയ പ്രശസ്തനായ ഒരു കാർഷിക ശാസ്ത്രജ്ഞൻ, പരിഷത്തിൻ്റെ ഉറ്റ ബന്ധുവായിരുന്നു. കേരളത്തിൻ്റെ കൃഷി, കേരളത്തിൻ്റെ സമ്പത്ത് തുടങ്ങിയ ഗ്രന്ഥങ്ങളുടെ രചനയിൽ അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ്. കാർഷിക സർവകലാശാലയുടെ പിന്നെ വൈസ് ചാൻസലറായിരുന്നു. ഡോക്ടർ പുഷ്പിത ജോൺ കേരള സർവകലാശാലയിലെ വിദ്യാഭ്യാസ വിഭാഗത്തിലെ പിന്നെ മേധാവിയായിരുന്നു, അതോടൊപ്പം തന്നെ പരിഷത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു. നമ്മുടെ വനിതാ പ്രവർത്തനങ്ങളുടെ ആരംഭത്തിൽ അതിന് നേതൃത്വം നൽകിയത് പുഷ്പിത ടീച്ചറായിരുന്നു. ആ രീതിയിൽ പരിഷത്തിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ച, നമ്മുടെ ആദ്യകാലത്ത് പ്രവർത്തിച്ച ഒരാളാണ് പുഷ്പിത ടീച്ചർ. ഡോക്ടർ കെ എൻ ശ്രീനിവാസൻ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു. പരിഷത്തിൻ്റെ ക്ലാസുകൾക്കും ക്യാമ്പയിനുകൾക്കൊക്കെ നേതൃത്വം നൽകിയ ആളാണ്. നമ്മുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു, ശാസ്ത്രകേരളത്തിൻ്റെ പത്രാധിപ സമിതി അംഗമായിരുന്നു. അതും ഇടക്ക് വെച്ച് ജീവിതം അവസാനിപ്പിച്ച് പോവുകയാണുണ്ടായത്. KT സുരേന്ദ്രൻ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിരുന്നു, സംസ്ഥാന ട്രഷറായിരുന്നു, സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിരുന്നു. പരിഷത്തിൻ്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വലിയ നേതൃത്വം നൽകിയ ആളാണ് KTS. മറ്റൊരാൾ MNS ആണ്. മറ്റൊരു എം എൻ ശങ്കരനാരായണൻ തിരുവനന്തപുരം ജില്ലയിലെ ജില്ലാ പ്രസിഡന്റ്, സെക്രട്ടറി, സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു നമ്മുടെ. അദ്ദേഹം അക്ഷരവേദി, പാഠപുസ്തക നിർമ്മാണം, അധ്യാപക പരിശീലനം തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കൊക്കെ വലിയ പങ്കുവച്ച, സർഗാത്മകമായ പങ്കുവച്ച ആളാണ് MNS. പനങ്ങാട് തങ്കപ്പമ്പുള്ള പിള്ളച്ചേട്ടനെ കുറിച്ച് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതല്ല, ജനകീയ കവിയാണ്. നമ്മുടെ എല്ലാ കലാജാഥകളെയും അദ്ദേഹത്തിൻ്റെ രചനകൾ കൊണ്ട് സമ്പുഷ്ടമാക്കിയ ആളാണ് തങ്കപ്പമ്പുള്ള പിള്ളച്ചേട്ടൻ. മറ്റൊന്ന് ഭരതവർമ്മ സാറ്, ആലപ്പുഴയിലുള്ള ഭരതവർമ്മ സാറ് പരിഷത്തിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു, ആലപ്പുഴയിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിൻ്റെ ജനറൽ കൺവീനറായിരുന്നു. അത്തരത്തിൽ വലിയ അദ്ദേഹത്തിൻ്റെ പദവിക്ക് ഇണങ്ങുന്ന വിധത്തിൽ പരിഷത്തിനെ ജനകീയമാക്കാൻ വേണ്ടി ശ്രമിച്ച ആളാണ് ഭരതവർമ്മ. ശിവദാസ് പാലമറ്റം പരിഷത്തിൻ്റെ കോട്ടയം ജില്ലാ സെക്രട്ടറി ആയിരുന്നു, പരിഷത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി. ഞാൻ ജനറൽ സെക്രട്ടറി ആയപ്പോൾ പിന്നെ ജനറൽ സെക്രട്ടറിമാരുടെ ഒരാളായിരുന്നു ശിവദാസ് പാലമറ്റം. നിരവധി തവണ മറ്റേ കോട്ടയത്തിനപ്പുറത്തേക്ക് ഇടുക്കിയിലും മറ്റ് ജില്ലകളിലൊക്കെ തന്നെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി നിരന്തരമായി സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ശിവദാസ് പാലമറ്റം. AVP മുഴങ്ങുന്ന ശബ്ദവുമായിട്ട് നമ്മുടെ എല്ലാ സമ്മേളനങ്ങളും വരികയും പരിഷത്ത് പ്രവർത്തകരെ ആവേശം കൊള്ളിക്കുകയും ചെയ്യുന്ന ആളായിരുന്നു AV വിഷ്ണുപ്പെടുത്തിൽപ്പാട്. യുറീക്കാമാസിയുടെ എഡിറ്ററായിരുന്നു. വിജ്ഞാന പരീക്ഷ പിന്നെ തുടങ്ങിയത് ഒരാൾ അദ്ദേഹമായിരുന്നു. ഇവിടെ ബോസ്മാഷൊക്കെ ഇരിക്കുന്നുണ്ട്, അവരുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു വിഷ്ണുമാഷ്. തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, യുറീക്കയുടെ ആദ്യത്തെ പത്രാധിപരും അദ്ദേഹമായിരുന്നു. മറ്റൊരാൾ CVK വാര്യരാണ്, CV കൃഷ്ണൻകുട്ടി വാര്യർ. അതുപോലെ തന്നെ നമ്മുടെ യുറീക്ക വിജ്ഞാന പരീക്ഷ തുടങ്ങുന്നതിന് നേതൃത്വം നൽകിയ ആളായിരുന്നു CVK വാര്യരൻ. VA പ്രഭാരമാഷ് ചിലക്കൊക്കെ ഓർമ്മയുണ്ടായിരുന്നു, തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. പരിഷത്തിൻ്റെ ഊർജ്ജസ്വലനായി പുസ്തകം എങ്ങനെയാണ് പുസ്തക വിൽപ്പന കലയായി മാറ്റിയ, പുസ്തക വിൽപ്പനയിൽ കൂടെ ഒരു ആഫീസ് പെട്ടിടം പണിയാകുന്നതിന് നേതൃത്വം നൽകിയ ആളായിരുന്നു VA പ്രഭാരമാഷ്. തൃശ്ശൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട പ്രവർത്തകർ ഒരാളായിരുന്നു ഗിരിജം മാഷ്. 1975 PG ക്യാമ്പിൻ്റെ സംഘാടകൾ ഒരാളായിരുന്നു. യുറീക്ക മാസിയുടെയും വിജ്ഞാന പരീക്ഷയുടെയും പ്രധാനപ്പെട്ട പ്രവർത്തകർ ഒരാളായിരുന്നു ഗിരിജം മാഷ്. മുല്ലനേഴി മാഷെക്കുറിച്ച് ഇവിടെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. മലയാളത്തിലെ പ്രിയങ്കരനായ കവിയാണ് മുല്ലനേഴി മാഷ്. ആദ്യത്തെ ജാഥ മുതൽ അതിലെ പിന്നെ നടന അതിലെ അംഗമായിട്ടും അതിൻ്റെ രചനയിൽ പങ്കെടുക്കുന്ന ആളെന്നുള്ള എനിക്ക് ആദ്യത്തെ ജാഥ മുതൽ അവസാനത്തെ അദ്ദേഹം മരിക്കുന്നതിന് നമുക്കറിയാമല്ലോ, മരിക്കാൻ ആ ദിവസം കണ്ണൂരിലേക്ക് പോകാൻ ടിക്കറ്റ് എടുത്തിരിക്കുകയെ. അതുപോലെ പരിഷത്തുമായിട്ട് നിരന്തരമായി ബന്ധം പുലർത്തിയിരുന്നു, പരിഷത്തിനെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്ന ഒരാളായിരുന്നു മുല്ലനേഴി മാഷ്. PD നമ്പൂതിരി മണക്കാർ MES കോളേജിലെ പിന്നെ അധ്യാപകനായിരുന്നു. പലവട്ടം ഒരു തവണ അല്ല, ഇപ്പോൾ നമ്മൾ 2 വർഷം എന്നൊക്കെ അന്ന് തന്നെ അദ്ദേഹം പലതവണ പാലക്കാട് ജില്ലയുടെ പ്രസിഡൻ്റായിട്ടുണ്ട്. ഭാഷാശാസ്ത്ര പണ്ഡിതനായിരുന്നു PD. സംസ്ഥാന കമ്മിറ്റി അംഗം വരുന്നു ഡോക്ടർ കെ ഉണ്ണികൃഷ്ണൻ. ഇവിടെ ഇരിക്കുന്ന കുറേ പേർക്കൊക്കെ അറിയാം, ഡോക്ടർ ഉണ്ണികൃഷ്ണൻ യുറീക്ക മാസിയുടെ എഡിറ്ററായിരുന്നു, IRTC ഡയറക്ടറായിരുന്നു, കോഴിക്കോട് സർവകലാശാലയിലെ ബോട്ടണി വിഭാഗത്തിൻ്റെ മേധാവിയായിരുന്നു. നഴ്സറി വിദ്യാഭ്യാസം എന്ത് ചെയ്യുന്നതിനുള്ള വളരെ പ്രശസ്തമായ നമ്മുടെ കൃതിയുടെ രചയിതാവാണ് ഉണ്ണികൃഷ്ണ മാഷ്. AM ബാലകൃഷ്ണൻ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിരുന്നു, കോഴിക്കോട് നമ്മുടെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായിരുന്നു AMB. അതുപോലെ തന്നെ അന്നത്തെ അധ്യാപക സംഘടനയുടെ സജീവ പ്രവർത്തകനും കൂടിയായിരുന്നു AM ബാലകൃഷ്ണൻ.
പി പി രവീന്ദ്രൻ കണ്ണൂർ ജില്ലയിലെ പി പി രവീന്ദ്രൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, പരിഷത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായിരുന്നു, ഗവൺമെൻറ് കണ്ണൂരിലെ ഗവൺമെൻറ് പോളിടെക്നിക്കിൻ്റെ പ്രിൻസിപ്പലായിരുന്നു. അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ സുഹൃത്താണ്. ഞാൻ ഓർക്കുന്ന കഴിഞ്ഞ 5-ാം തീയതി ഒരു വാഹനാപകടത്തിൽ മരിച്ച ശങ്കരേട്ടൻ തൃശ്ശൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട പരിഷത്തിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട ഒരാളായിരുന്നു, എപ്പോഴും പരിഷത്തിനെ ആശ്രയിക്കാവുന്ന ഒരു സജീവ പ്രവർത്തകരായിരുന്നു ശങ്കരേട്ടൻ. ഇതേപോലെ തന്നെ പുളനട വാസു ശാസ്ത്രകലാജാഥയുടെ ആദ്യകാലം മുതൽ അതിൽ അംഗമായിരുന്നു, നമ്മുടെ അടുപ്പിൻ്റെ ഗവേഷണത്തിൽ രാമഭദ്രനോടൊപ്പം പ്രവർത്തിച്ച ഒരാളാണ് പുളനട വാസു. ജി കൈലാസ് കോട്ടയം ജില്ലാ സെക്രട്ടറി ആയിരുന്നു. മറ്റ് ഒട്ടേറെ സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിലൊക്കെ താല്പര്യം പുലർത്തിയ ആളായിരുന്നു ജി കൈലാസ്. പ്രൊഫസർ കെ ടി വിജയമാധവൻ നമ്മുടെ പരിസര വിഷയ സമിതിയിലൊക്കെ അംഗമാവുകയും ചാലിയാർ പോലുള്ള നമ്മുടെ എന്താ പരിസര രംഗത്തെ പ്രവർത്തനങ്ങളിൽ നേതൃത്വപരമായ പങ്കുവയ്ക്കുകയും ചെയ്ത ആളാണ് ഡോക്ടർ കെ ടി വിജയമാധവൻ. പ്രൊഫസർ ശ്രീ കെ ആർ രാജൻ ഐ എ എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു, എറണാകുളത്തെ സാക്ഷരതാ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ആളായിരുന്നു അന്നത്തെ അവിടുത്തെ കലക്ടറായ കെ ആർ രാജൻ, അദ്ദേഹത്തെ പരിഷത്തിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റും ആയിരുന്നു. കെ വിജയകുമാർ ഇലക്ട്രിസിറ്റി ബോർഡിൽ എഞ്ചിനീയറായ വിജയകുമാർ എറണാകുളം ജില്ലാ പ്രസിഡന്റായിരുന്നു, എറണാകുളം ജില്ലയിലെ പ്രധാനപ്പെട്ട പ്രവർത്തകരിൽ ഒരാളായിരുന്നു വിജയകുമാർ. എടുകോൺ മുരളി കൊല്ലം ജില്ലാ സെക്രട്ടറി ആയിരുന്നു, പരിഷത്തിൻ്റെ പിന്നെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു, കലാജാഥയിൽ അംഗമായിരുന്നു, ആ രീതിയിൽ പരിഷത്തിനെ മുന്നോട്ട് നയിക്കുന്നതിൽ സംഭാവന. ഡോക്ടർ ഐ എസ് കുലാത്തി നമ്മുടെ ഏറ്റവും വളരെ അടുത്ത സുഹൃത്തുക്കളുടെ ഒരാളാണ് ഡോക്ടർ ഐ എസ് കുലാത്തി, പരിഷത്തിന് നമ്മുടെ സംസ്ഥാന പ്ലാനിംഗ് ബോർഡിൻ്റെ ഉപാധ്യക്ഷനും പ്രഗത്ഭനായ സാമ്പത്തിക ശാസ്ത്രജ്ഞനും. എം സി പ്രഭാരംപിള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടവർ എത്ര പേരുണ്ടെന്ന് അറിയാം, ആവേശകരമായിട്ട് പ്രസംഗിക്കാൻ കഴിവുള്ള നമ്മുടെ അനവ്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും 80 വർഷക്കാലം പരിഷത്തിൻ്റെ ഏതെങ്കിലും തരത്തിൽ ചിലരുടെ കാൽപ്പാടുകൾ പൊതിപ്പിച്ചിട്ടുണ്ടായിരിക്കാം, ചിലരുടെ അങ്കുലി സ്പർശമായിരിക്കാം, ഏതെങ്കിലും വിധത്തിൽ പ്രവർത്തിച്ചവർക്കൊക്കെ തന്നെ നമുക്ക് അഭിമാനം കൊള്ളാം. നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങൾ ഒട്ടും തന്നെ വിഫലമായിട്ടില്ല എന്ന് കടത്തു തോണി എന്ന കവിത ദശരി ഗോവിന്ദനായി പറയുന്നുണ്ട്. വെറുതെയായിട്ടില്ല ചലനമൊന്നും വിറങ്ങലിപ്പെന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല, കുനിഞ്ഞെങ്കിൽ ഒരു പിലാവില പൊറുക്കാൻ കുടിച്ചിട്ടുണ്ട് ഒരു കിണ്ണം കൊഴുത്ത കഞ്ഞി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതേപോലെ നമുക്കൊക്കെ തന്നെ നമ്മൾ ചെയ്തതിനൊക്കെ തന്നെ എന്തെങ്കിലും ചില നേട്ടങ്ങൾ ഉണ്ടായിട്ട് സമൂഹത്തിന് ആ രീതിയിൽ അഭിമാനിക്കാൻ ഭാഗ്യമുണ്ട്. ആ പ്രവർത്തനത്തെ എങ്ങനെ ഊർജ്ജസ്വലമാക്കാൻ കഴിയും എന്നുള്ള ആലോചനയ്ക്ക് വേണ്ടിയാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. നമ്മുടെ കൂടിയിരുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എനിക്ക് സന്തോഷമായി ഇവിടെ എല്ലാവരും പറയണത് കേട്ട്. രാധാമണി എൻ്റെ പേര് പറഞ്ഞല്ലോ എന്നുള്ള സന്തോഷമുണ്ടായി. ഇവിടെ ഉണ്ടല്ലോ വലിയ സന്തോഷം തോന്നി, കാരണം ലേഡീസ് ഹോസ്റ്റലിൽ ചെന്നിട്ട് ക്ലാസ് എടുത്തപ്പോൾ ഇങ്ങനൊരു ഇമ്പാക്റ്റ് ഉണ്ടാകും ഞാനെന്ന് കണ്ടില്ല. ഭാവിയിൽ ഒരു പരിഷത്ത് പ്രസിഡന്റിനെ ഉണ്ടാക്കുക എന്നുള്ളത്. മാധവൻകുട്ടി മാഷ് എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പേന കൊണ്ടിട്ടുണ്ട്. ഡോക്ടർ പുതിയ പേന എപ്പോൾ കണ്ടാലും പോക്കറ്റ് നിർത്തുന്നു. എനിക്കാണ് 4 പോക്കറ്റുള്ള ഷർട്ട്, അതിലെല്ലാം ഞാനൊരു പേനാ സ്നേഹിയായിരുന്നു. ധാരാളം പേന വേണ്ട പേടിക്കും, പുതുതണ്ട അദ്ദേഹം അടിച്ചിട്ടു വലിയ കളക്ഷൻ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞങ്ങളത് സ്റ്റെപ്സിൻ്റെ മേളിൽ കൂടുമ്പോൾ എല്ലാവരും കൂടി കൂടിയിട്ട് പി ടി വി മാധവൻകുട്ടി വർഷമുണ്ട്. ഏ മാധവൻ ഓർമ്മ പോലും ഇല്ല എവിടെയാണെന്ന് അദ്ദേഹം. എല്ലാവരും കൂടെ കൂടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂടി വൈകുന്നേരം കൂടി നിന്നിട്ട് ചർച്ച ചെയ്യുന്നു. അങ്ങനെ ഒരു ചർച്ചയിലാണ് ഓൾ ഇന്ത്യ റേഡിയോയിലെ സയൻസ് സെക്ഷൻ ഉണ്ടായത്. അന്നത്തെ പ്രൊഡ്യൂസർ വി എൻ ഉണ്ണി അദ്ദേഹം സമ്മതിച്ചു എല്ലാ മാസവും ഒരു ടോക്കെങ്കിലും കൊടുക്കാമെന്നുണ്ടെങ്കിൽ തുടങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ സയൻസ് സെക്ഷൻ തുടങ്ങിച്ചു. ബി ടി വിയുടെ ആദ്യത്തെ പ്രഭാഷണം 2-ാമത്തെ എൻ്റെ. അതങ്ങനെ ഇങ്ങനെ എന്തൊക്കെയോ ചെയ്യാൻ പറ്റി. എനിക്കെന്തോ വലിയ ആവേശമായിരുന്നു. എൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട് ഭാര്യയ്ക്ക് സ്ഥാനം പിന്നെ ഉള്ളൂ ആദ്യം പരിശുദ്ധം, ഇത്രയേ ഉള്ളൂ. ഇവിടെ വരാതിരിക്കുമ്പോൾ ഒരു വിഷമമാണ്. എനിക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും കെ ടി ആർ വരണ്ടെന്ന് പറഞ്ഞാലും ഞാൻ വരും. സത്യാദ്രിയും കടന്നന്യ മാന്ദേശത്തിൽ അക്ഷരാഗ്നിയായി നാം പടർന്ന് ഒരു പുതിയ ജനപക്ഷശാസ്ത്രബോധത്തിന് ജഗാമികളായി നാം ഉയർന്നതും നമ്മുടെ സംഘടന 50 വർഷമാകുക എന്ന് പറഞ്ഞാൽ അതിനെ 50 വർഷം പ്രായമായ ഒരു വലിയ വൃക്ഷത്തോട് ഉപമിച്ചാൽ ആ സാഹചര്യങ്ങളെ ഒന്ന് വെച്ച് പരിശോധിക്കാൻ ശ്രമിച്ചാൽ ചില സമാനതകൾ
അത് സൃഷ്ടിക്കപ്പെടുന്ന അല്ലെങ്കിൽ അത്തരം വളർത്തെത്തിയ ഒരു മരം സൃഷ്ടിക്കുന്ന ചില സമാനതകൾ നമുക്ക് നമ്മുടെ സംഘടനയിൽ കാണാൻ കഴിയും. കാരണം 50 വർഷം എത്തിക്കഴിയുമ്പോൾ പടർന്ന് പന്തലിച്ച് തണലേകി ഇങ്ങനെ വളർന്നു നിൽക്കുന്ന പരിഷത്ത് അതിൻ്റെ തണലിലിങ്ങനെ നിൽക്കുക സുഖകരമാണ്. വളരെ ആലസ്യത്തോടു കൂടിയ ഒരു വിശ്രമത്തിനുള്ള സ്ഥലം വേണമെങ്കിൽ അത് ഒരുക്കാം. പക്ഷേ സമൂഹം ആവശ്യപ്പെടുന്നത് എന്നും തളിർക്കുന്ന പുതിയ പുതിയ ആശയങ്ങളും പുതിയ പുതിയ പ്രവർത്തനങ്ങളും കൊണ്ട് നിരന്തരമായി തളർത്തു നിൽക്കുന്ന പരിഷത്തിനെയാണ് സമൂഹം ആഗ്രഹിക്കുന്നത്. ഒപ്പം സമൂഹത്തിൻ്റെ ഏറ്റവും താഴെ തലങ്ങളിലേക്ക് ഇറങ്ങി വരാനായിട്ട് സമൂഹം നമ്മോട് ആവശ്യപ്പെടുന്നു. ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നത് നാം നമ്മുടെ ഇന്നത്തെ സ്വഭാവത്തിൽ മാറ്റം വരുത്തണം എന്ന് തന്നെയാണ്. നാം ഈ മണ്ണിലേക്ക് പടരുന്ന ഒരു കറുകയായി മാറണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓരോ മുട്ടിലും വേരുറപ്പിച്ച് അവിടെ നിന്നെല്ലാം പുതിയ നാമ്പുകൾ വളർന്ന് ആ ഓരോ നാമ്പുകൾ വീണ്ടും വേരുറച്ച് അത് ഉറച്ചു നിൽക്കുന്ന മണ്ണിനെ മാറ്റാർക്കും മാറ്റാൻ കഴിയാത്ത വണ്ണം വേരുപടലങ്ങളാൽ ശക്തമാക്കി ഇതിനെ സംരക്ഷിക്കുവാൻ കഴിയുന്ന ഒരു രൂപമാറ്റം അത് ചിലപ്പോൾ ഈ സമൂഹം ആവശ്യപ്പെടുന്നതായിരിക്കാം. നാം പരിശോധിക്കപ്പെടണം. എൻ്റെ പരിഷത്ത് പ്രായം 21 വർഷമാണ്. എന്നാൽ ഞാൻ 4ാം ക്ലാസ് പഠിക്കുന്നത് മുതലേ പരിഷത്തിൻ്റെ ബാലവേദി പ്രവർത്തകനായിരുന്നു. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗുരുനാഥൻ പി കെ ഗോപാലകൃഷ്ണൻ മാഷ്, ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ മുൻ സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ അദ്ദേഹം വായിച്ചു തന്ന യുറീക്ക, ആ യുറീക്കയിലൂടെയാണ് ഞാൻ പരിഷത്തിനെ അറിയുന്നത്. യുറീക്ക വിജ്ഞാന പരീക്ഷയ്ക്ക് സ്കൂളിൽ നിന്ന് വിജയിയായി. അന്ന് സബ്ജില്ലാതല മത്സരമാണ്. സബ്ജില്ലാതലത്തിൽ നിന്നും വിജയിയായി ജില്ലാതലത്തിൽ കണ്ണൂർ നഗരത്തിലേക്ക് ആദ്യമായി എന്നെ കണ്ണൂർ നഗരം കാണിച്ചത് ഗോപാലകൃഷ്ണൻ മാഷാണ്. മാഷ് പരീക്ഷയെല്ലാം കഴിഞ്ഞ് ഈ ചോദ്യം ഇന്നത്തെ രീതിയിലുള്ള ചോദ്യ ഉത്തര രീതിയല്ല, ചോദ്യപേപ്പർ നൽകിക്കൊണ്ട് പഴയ രീതിയിലുള്ളതാണ്. അതിലൊരു ചോദ്യം ഈ പരീക്ഷ നടത്തുന്ന സംഘടന ഏതാണ് എന്നുള്ളതായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മുകളിൽ തന്നെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ എംബ്ലവും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്നൊക്കെ എഴുതിയിട്ടും ഉണ്ടായിരുന്നു. പക്ഷേ ഞാനത് ശ്രദ്ധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഞാൻ യുറീക്ക എന്ന നിലയിലാണ് ഉത്തരം പറഞ്ഞത്. പരീക്ഷ കഴിഞ്ഞിറങ്ങി മാഷിയുടെ കൂടെ നടക്കുമ്പോൾ മാഷ് ചോദിച്ചു, പിന്നെ ഏതൊക്കെയാണ് നിനക്ക് കിട്ടാതെ? അത് ചോദ്യം കാണിച്ചു കൊടുത്തു. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടിയില്ല. അപ്പോൾ ചോദ്യ പേപ്പർ വാങ്ങി അതിൻ്റെ മേലെ ഭാഗത്ത് വിശ്വമാനവൻ്റെ ചിഹ്നവും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന് എഴുതിയിരിക്കുന്നതും എന്നെ കാണിച്ചു തന്നു. അന്ന് ഉള്ളിൽ പതിഞ്ഞതാണ് ഈ സംഘടന. പഴയ കാലത്തെ പ്രവർത്തകർ ഇവിടെ ഓർമ്മകൾ പങ്കുവെക്കുകയുണ്ടായി. അവരൊക്കെ പ്രവർത്തിച്ച ഒരു കാലത്തേക്കാൾ കൂടുതൽ വെല്ലുവിളികൾ നിറഞ്ഞ കലുഷമായ ഒരു കാലമാണിത്. പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് പരിഹസിക്കപ്പെടേണ്ട ഒരു കാര്യമായി മാറിയിരിക്കുക. അതൊക്കെ നമ്മൾ എല്ലാവരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ആ ഒരു സാഹചര്യത്തിൽ ഈ ഒഴുക്കിനെതിരെയുള്ള ഒരു നീന്തൽ ആണ് പരിഷത്ത് പ്രവർത്തനം എന്ന് നമുക്കറിയാം. ആ സങ്കീർണമായ സാമൂഹ്യ സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് കെ എൻ ജി ഇവിടെ സൂചിപ്പിച്ചതുപോലെ മുട്ടുമടക്കാതെ നമുക്ക് മുന്നോട്ട് നീങ്ങാം. കൂട്ടായ ഉത്തരവാദിത്വം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും കാണിക്കണം എന്നാണ് പറയാനുള്ളത്. വിശ്വട്ടൻ്റെ ഒരു പുസ്തകം ഇലയും ജലവും കഴിഞ്ഞ ദിവസം നിങ്ങളുടെ എല്ലാം കൈകളിൽ എത്തിയിട്ടുണ്ടാവും. അദ്ദേഹം
അതിൻ്റെ അവസാനത്തെ പേജിൽ എഴുതിയിരിക്കുന്ന വരികൾ വായിക്കാം. മനുഷ്യർ തമ്മിൽ മാത്രമുള്ള മമതയല്ല ജീവിതം, മറിച്ച് പ്രകൃതി പൂവിടും പരസ്പരത്വമല്ലയോ? പരസ്പരത്വമാണു ജീവിതത്തിന് അന്തർധാരയായി കരുത്തു നൽകിയിടുന്നതെന്ന പരമസത്യമോർക്ക നാം. നമുക്കു ജീവിതത്തിനസ്ഥിവാരമായ പ്രകൃതിയെ ശരിക്കറിഞ്ഞുകൊണ്ട് കാത്തു പോറ്റുവാൻ കഴിയണം. പണം സുഖം, പണം സുഖം, ഇതേ ഒരൊറ്റ ലക്ഷ്യമായി പണം വിടർത്തിയാടിടുന്നു പുതിയ കാല ജീവിതം. ഇതിനൊരറുതിയാകുവാൻ നവം നവം പ്രവൃത്തിയാൽ വളർന്നു വന്നിടട്ടെ പുതിയ സമരശക്തികൾ. ഇതിനൊരറുതിയാകുവാൻ നവം നവം പ്രവൃത്തിയാൽ വളർന്നു വന്നിടട്ടെ പുതിയ സമരശക്തികൾ. അഭിവാദ്യങ്ങൾ. Thank you.